ومن آياته. السلام عليكم ورحمة الله. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، ونشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. واجعل لقلبك هجرتين ولا تنم فهما على كل امرئ فرضان. فالهجرة الأولى إلى الرحمن بالإخلاص في سر وفي إعلان، والهجرة الأخرى إلى المبعوث بالحق المبين وواضع البرهان. فيدور مع قول الرسول وفعله نفيا وإثباتا بلا روغان. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, ഈ പരിപാടി അടുത്തുനിന്നും അകലെ നിന്നും വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട നാട്ടുകാരെ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ ഈ പ്രദേശത്ത് പരിശുദ്ധ ഇസ്ലാമിൻ്റെ ആശയങ്ങളും ആദർശങ്ങളും കൃത്യമായും പഠിപ്പിക്കുന്ന രൂപത്തിൽ ഒരു പരിപാടി വീണ്ടും സംഘടിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. കേരളത്തിലുടനീളം ഇപ്പോൾ ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ മതം അതിൻ്റെ തനതായ രൂപത്തിൽ ജനങ്ങളിൽ ശ്രദ്ധയിൽപ്പെടുത്തുക എന്നതാണ് ഇത്തരം പരിപാടികൾ കൊണ്ട് ലക്ഷ്യമാക്കുന്നത്.
മനുഷ്യ സമുദായത്തിൻ്റെ സമ്പൂർണമായ മോചനം. ഭൗതിക ലോകത്ത് അവനെ കെട്ടിയിടപ്പെട്ടിരിക്കുന്ന വിശ്വാസപരവും ആചാരപരവും ധാർമ്മിക സദാചാരപരവുമായ എല്ലാ കെട്ടിക്കൊടുക്കലുകളിൽ നിന്നും എല്ലാ ബന്ധനങ്ങളിൽ നിന്നും മനുഷ്യന് ലഭിക്കേണ്ടുന്ന യഥാർത്ഥ മോചനം പ്രവാചകന്മാർ സമുദായത്തിൻ്റെ മുന്നിൽ നടത്തിയ പ്രബോധനം അതാണ്. അതുതന്നെയാണ് കേരളക്കരയിലുടനീളം മുജാഹിദ് പ്രസ്ഥാനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രവാചകന്റെ പ്രബോധനവുമായി ബന്ധപ്പെട്ട് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത് ഏറ്റവും വിശിഷ്ടമായ കാര്യങ്ങൾ ആ പ്രവാചകൻ അവർക്ക് അനുവദിച്ചു കൊടുക്കുകയും നിഷിദ്ധമായ കാര്യങ്ങൾ ആ പ്രവാചകൻ അവർക്ക് നിരോധിക്കുകയും അവരെ വല്ലാതെ മതിച്ചിരിക്കുന്ന അവരുടെ വിശ്വാസത്തിലും ഭൗതിക ജീവിതത്തിലും അവർക്ക് ഭാരം തൂങ്ങിയിട്ടുള്ള എല്ലാ വിഷയങ്ങളെയും താഴ്ത്തിവെക്കുക, അവരെ മേൽ ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുന്ന എല്ലാ ചങ്ങലക്കെട്ടുകളും അറുത്തെറിയുക, പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന വാചകമാണ്. അതിലെ അവസാനം പറഞ്ഞ വാചകം ഞാനൊന്ന് ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. വൽ അഗലാൽ അല്ലതീ കാനത്ത് അലൈഹിം, അവരുടെ മേൽ ആ കാലഘട്ടത്തിലെ സമുദായം അവരെ നയിക്കുന്ന നേതാക്കന്മാർ അത്തരം ആളുകൾ അവരെ ബന്ധിപ്പിച്ചിരുന്ന മുഴുവൻ ചങ്ങലക്കെട്ടുകളും അറുത്തെറിയുക. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനമാണെന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. എത്രത്തോളം ആ സമുദായം ബന്ധിക്കപ്പെട്ടിരുന്നു എന്ന് വന്നാൽ എന്ന് പരിശോധിച്ചാൽ മനുഷ്യൻ അല്ലാഹുവിനെ ആരാധിക്കാൻ വേണ്ടി നിർമ്മിക്കപ്പെട്ട ഭൂമിയിലെ ആദ്യത്തെ ഭവനം പുരാതന മക്കയിലുള്ള കഅബാലയം, ആ കഅബാലയത്തിൻ്റെ ചുറ്റുഭാഗത്ത് പ്രദക്ഷിണം ചെയ്യാൻ വേണ്ടി വരുന്ന ആളുകളോട് അവിടുത്തെ നേതാക്കന്മാരൊരു തീരുമാനം പറഞ്ഞിരുന്നു. നഗ്നരായി മാത്രമേ നിങ്ങൾ അതിനെ തവാഫ് ചെയ്യാൻ പാടുള്ളൂ എന്ന്. അങ്ങനെ മനുഷ്യന് അല്ലാഹു നൽകിയ ആനുകൂല്യത്തെ തകർത്തുകൊണ്ട് നേതാക്കന്മാരുടെ നിയമം അനുസരിക്കേണ്ടി വന്നൊരു ഏറ്റവും പ്രയാസകരമായൊരു അന്തരീക്ഷമായിരുന്നു അത്. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് പൂർണമായ സ്വാതന്ത്ര്യം കൊടുത്തു. ഇല്ല, അത് മനുഷ്യന്റെ മേൽ പിൽക്കാലത്ത് കെട്ടിയുണ്ടാക്കപ്പെട്ട ആശയവും ആദർശവും മാമൂലുകളുമൊക്കെയാണ്, അതൊക്കെ അറുത്തെറിയപ്പെടേണ്ടതാണ് എന്നും അങ്ങനെ ജനങ്ങൾക്ക് ഏറ്റവും സംശുദ്ധമായ രൂപത്തിൽ ഹജ്ജ് നിർവഹിക്കാൻ കഅബാലയം സന്ദർശിക്കുവാനുള്ള അവകാശം മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് നേടിക്കൊടുത്തു എന്ന് നമുക്ക് കാണാൻ കഴിയും. ഞാൻ പറഞ്ഞു വരുന്നത്, ലോകത്തുടനീളം പ്രവാചകന്മാർ കടന്നു വരുമ്പോൾ ആ പ്രവാചകന്മാരെ ശക്തമായ രൂപത്തിൽ എതിർക്കുകയും പ്രവാചകന്മാർ മുന്നോട്ട് വെച്ച ആശയങ്ങളെ തകർക്കുകയും ചെയ്യുക എന്നത് ആ സമുദായം ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിലുള്ള ആളുകളുടെ പരിപാടിയായിരുന്നു. അതുകൊണ്ട് തന്നെ മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യ സമുദായത്തെ അല്ലാഹുവിൻ്റെ ദീനിൻ്റെ യഥാർത്ഥ രൂപത്തിലൂടെ നയിക്കുകയാണ്.
അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഇന്നാ അർസൽനാക ശാഹിദം വ മുബശ്ശിറൻ വ നദീറാ. ഇന്നാ അർസൽനാക ശാഹിദ, തീർച്ചയായും നബിയെ അങ്ങയെ നാം നിയോഗിച്ചിരിക്കുന്നു ഷാഹിദൻ സാക്ഷിയായ നിലയിൽ, വ മുബശ്ശിറം വ നദീറാ അങ്ങ് ശുഭവാർത്തകനായ നിലയിലും താക്കീത് നൽകുന്നവനായ നിലയിലും അങ്ങയെ നാം നിയോഗിച്ചിരിക്കുകയാണ്. മാത്രമല്ല വദാഇയൻ ഇലല്ലാഹി ബിഇസ്നിഹി, അല്ലാഹുവിന്റെ അനുമതി പ്രകാരം അവനിലേക്ക് പ്രബോധനം നടത്തുന്ന ക്ഷണിക്കുന്നവനായും, വസിറാജം മുനീറാ കത്തിജ്വലിക്കുന്ന ഒരു വിളക്കായും പ്രകാശമായും നബിയെ അങ്ങയെ നാം നിയോഗിച്ചിരിക്കുന്നു എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യ സമുദായത്തിന് ശുഭവാർത്തകനായി കടന്നു വന്നയാളാണ്. എന്താണ് ശുഭവാർത്ത എന്നറിയുമോ? ഭൗതിക ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിരിക്കുന്ന, മനുഷ്യനു വേണ്ടി സംവിധാനിച്ചു വെച്ച എല്ലാ അനുഗ്രഹങ്ങളെയും മനുഷ്യൻ ആസ്വദിക്കുകയും ഉപയോഗപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് ഭൗതിക ലോകത്ത് ജീവിതം നയിക്കുമ്പോൾ അക്കൂട്ടത്തിൽ തന്നെ പരമപ്രധാനമായി വരുന്ന പരലോക ജീവിതത്തിനു വേണ്ടി പണിയെടുത്തുകൊണ്ട് നല്ലവരായി ജീവിക്കുകയാണെങ്കിൽ നാളെ അവർക്ക് സ്വർഗമുണ്ടെന്ന ശുഭവാർത്തകനാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതോടൊപ്പം ഒരു താക്കീതുകാരനുമാണ്. എന്താണ് താക്കീത് എന്ന് വെച്ചാൽ, ഭൗതിക ലോകത്ത് ജീവിച്ചിരിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ ഏതൊക്കെയുണ്ടോ ആ കാര്യങ്ങളെയെല്ലാം ഒഴിവാക്കി വച്ചുകൊണ്ട് അല്ലാഹുവിന്റെ മാർഗത്തിനനുസരിച്ചുകൊണ്ട് ജീവിക്കാതെ പിശാചിന്റെ ദുർനടപ്പുകൾക്ക് വശംവദരായി ജീവിച്ചാൽ അത്തരം ആളുകൾക്ക് നാളെ അതാ പരലോകത്തെത്തുമ്പോൾ ശാശ്വതമായ നരകമാണ് ലഭിക്കുക എന്ന താക്കീതു നൽകുന്നവനായിട്ടുമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വന്നത്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് സമുദായത്തെ അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം ജീവിക്കുന്നതിനു വേണ്ടി നയിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും സുന്ദരമായൊരു സമുദായത്തെ ചുരുങ്ങിയ വർഷങ്ങൾ കൊണ്ട് പടുത്തുയർത്തി. നമുക്കറിയാം, 40-ാമത്തെ വയസ്സിൽ നബുവത്ത് കിട്ടി, 63-ാമത്തെ വയസ്സിൽ ഈ ലോകത്തോട് വിട പറഞ്ഞു സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനിടയിൽ 23 വർഷക്കാലം, ആ 23 വർഷക്കാലം ഖിയാമത്ത് നാൾ വരെ വരുന്ന മനുഷ്യ സമുദായത്തിന് മാർഗദർശനമായി ഏറ്റവും ഉത്കൃഷ്ടതയിൽ നിൽക്കുന്ന സുന്ദരമായൊരു സമുദായത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാർത്തെടുക്കുകയാണ്. ലോകത്ത് വന്ന ധാരാളം ചിന്തകന്മാരും വലിയ വലിയ പണ്ഡിതന്മാരെന്ന് വിളിക്കപ്പെടുന്ന ആളുകളും അതുപോലെയുള്ള പരിഷ്കർത്താക്കളെല്ലാം ഏകസ്വരത്തിൽ പറഞ്ഞൊരു വാചകമുണ്ട്, മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വളർത്തിക്കൊണ്ടുവന്ന ഒരു സമുദായത്തിന്റെ ചിത്രം. ഇന്നലകളിൽ മുഴുക്കുടിയന്മാരും അതുപോലെ തന്നെ കൊള്ളയും കൊലയും ചെയ്തുകൊണ്ട് വിഗ്രഹങ്ങളുടെ പിന്നാലെ ജീവിതം നയിച്ചിരുന്ന അപരിഷ്കൃതരായൊരു സമുദായത്തിന്റെ ശക്തമായ പരിവർത്തനം കണ്ട് ലോകം ഞെട്ടിത്തെറിക്കുകയാണ്.
കരിമ്പാറകളാൽ ആവൃതമായ മക്കയെന്ന ചെറു ഗ്രാമത്തിന്റെ ഉള്ളിൽ ജീവിച്ചിരുന്ന ശിലാഹൃദയന്മാരായ ആളുകളതാ. ലോകത്തിന്റെ നേതാക്കന്മാരും ജേതാക്കന്മാരുമായി മാറുന്ന വിപ്ലവകരമായ പരിവർത്തനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നടപ്പിൽ വരുത്തുകയാണ്. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ 63-ാമത്തെ വയസ്സിൽ, അതേ ഹിജറ 11-ാം വർഷം റബീഉൽ അവ്വലിൽ ലോകത്തോട് വിട പറയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാർത്തെടുത്തൊരു സമുദായത്തിന്റെ പ്രത്യേകത, ഖിയാമത്ത് നാളുവരെ റസൂലുള്ള പഠിപ്പിച്ചു തന്ന സത്യമാർഗത്തെ ജനങ്ങൾക്കിടയിൽ പ്രബോധനം ചെയ്തുകൊണ്ട് എപ്പോഴും ഒരു വിഭാഗം ആളുകൾ നിലനിൽക്കുമെന്നും ഈ സമുദായം ഒന്നടങ്കം അഴുക്കു ചാലിലേക്ക് പോയി തള്ളപ്പെടുകയില്ല എന്ന് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നു. നിങ്ങൾക്കറിയുമോ, ലോകത്ത് ഓരോ കാലഘട്ടത്തിലും പ്രവാചകന്മാർ കടന്നു വരുമ്പോൾ പ്രവാചകന്മാരുടെ ആ പ്രബോധനത്തിൽ ആകൃഷ്ടരായ കുറെ ആളുകൾ ഉണ്ടാകും. ആ പ്രവാചകന്റെ കാലടിപ്പാടുകൾ പിന്തുടരുന്ന ഉത്തമരായ സമുദായമുണ്ടാകും. ആ പ്രവാചകന്മാരുടെ കാലശേഷം കാലത്തിന്റെ അനുസ്യൂതമായ പ്രയാണത്തിനിടയിൽ പ്രവാചകന്മാരുടെ ആദർശത്തെ തച്ചു തകർക്കപ്പെടുകയും പിൽക്കാലത്ത് പുതിയ പുതിയ വാദങ്ങളും പുതിയ പുതിയ ആശയങ്ങളും കടന്നു വരിക, കഴിഞ്ഞുപോയ പ്രവാചകന്മാരുടെ കാലഘട്ടത്തിലൊക്കെ നാം കണ്ട ചരിത്രമാണ്, പ്രവാചകൻ പഠിപ്പിച്ചു തന്ന ആശയമാണ് പരിശുദ്ധ ഖുർആൻ നമുക്ക് വരച്ചു കാണിച്ചു തന്ന ചരിത്രപരമായ കാര്യങ്ങളാണ്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിനും ഉണ്ടാവുക സ്വാഭാവികമാണല്ലോ. പക്ഷേ ഈ ഉമ്മത്തിന്റെ പ്രത്യേകത, എല്ലാ കാലഘട്ടത്തിലും സത്യത്തിന്റെ വക്താക്കളായി ഒരു സമുദായം എപ്പോഴും നിലനിൽക്കുമെന്നത് അല്ലാഹുവിന്റെ പ്രഖ്യാപനമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നതാണ്. നോക്കൂ, ലോകത്തെല്ലാ സമയത്തും ഭൂരിഭാഗവും അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും കുഫ്രിയത്ത് ശിർക്കൻ സമ്പ്രദായങ്ങളുടെയും ആളുകളായി വക്താക്കളായി പ്രചാരകരായി പ്രബോധകരായി നിലനിൽക്കുന്നവരാണ്. എന്നാൽ എക്കാലഘട്ടത്തിലും ചെറിയ ഒരു സമുദായം, ചെറിയ ഒരു വിഭാഗം സത്യത്തിന്റെ വക്താക്കളായി നിലനിൽക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. പ്രവാചകന്മാർ കടന്നു വരുമ്പോൾ കാലഘട്ടത്തിലും അവിടുത്തെ ജനങ്ങൾക്ക് വളരെ അത്ഭുതകരമായി തോന്നിയിട്ടുണ്ട് പ്രവാചകന്മാരുടെ ആദർശം. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമുദായത്തോട് പഠിപ്പിച്ചു കൊടുത്ത കുറെ കാര്യങ്ങളുടെ കൂട്ടത്തിൽ ഒരു വാചകം ഇങ്ങനെയാണ്: മദ അൽ ഇസ്ലാമു ഗരീബ വസയഊദു കമാ ബദഅ. ഇസ്ലാം ഒരു വിദേശിയെ പോലെയാണ് കടന്നു വന്നത്. ബദ അൽ ഇസ്ലാമു ഗരീബ, ഇസ്ലാം ഒരു അപരിചിതനെ പോലെയാണ് ആരംഭിച്ചത്. വസയഊദു കമാ ബദഅ, ആ അപരിചിതത്വത്തിലേക്ക് ഇസ്ലാം മടങ്ങിപ്പോവുകയും ചെയ്യും. വതൂബാലിൽ ഗുറബാ, റസൂലുള്ള പറയുകയാണ്, അങ്ങനെ ഒരു അപരിചിതത്വം അനുഭവപ്പെടുന്ന ആളുകളാരോ അവർക്ക് മംഗളം, അവർക്കാണ് മംഗളമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമുദായത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വന്നപ്പോൾ അവിടുത്തെ ജനങ്ങൾ പറഞ്ഞു, മുഹമ്മദേ സല്ലല്ലാഹു അലൈഹി വസല്ലം, നീ പറയുന്ന ഈ ആശയം മുമ്പ് കഴിഞ്ഞുപോയ ഒരു വേദഗ്രന്ഥത്തിലും ഞങ്ങൾ കണ്ടിട്ടില്ലല്ലോ, അവസാന നടപടിക്രമത്തിലും ഞങ്ങൾ അത് കണ്ടിട്ടില്ലല്ലോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ പറഞ്ഞു. അപ്പോഴതാ ഖുർആന്റെ പ്രഖ്യാപനം നമുക്ക് കാണാം. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു, നബിയെ പറഞ്ഞു കൊടുക്കൂ, മില്ലത്ത് അബീകും ഇബ്രാഹിം,
നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ ഇബ്രാഹിം നബിയുടെ മില്ലത്താണ് ഞാൻ കൊണ്ടുവന്നതെന്ന് പറയൂ നബിയേ. ഇതൊരു പുതിയ ആശയമല്ല, ഇതൊരു പുതിയ ആദർശമല്ല, പ്രവാചകന്മാർ പഠിപ്പിച്ചതാണ്, പ്രത്യേകിച്ച് ഖലീലുള്ളാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം. എന്നിട്ട് ഖുർആൻ പറഞ്ഞു, വത്തബിഉ മില്ലത്ത ഇബ്രാഹിം ഹനീഫ, ഋജുമാനസ്കനായ ഇബ്രാഹിം നബിയുടെ മാർഗം നിങ്ങൾ പിന്തുടരണമെന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു. അപ്പോൾ പ്രവാചകന്മാർ ഓരോരുത്തരും കടന്നു വരുമ്പോഴും അവസാനത്തെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും ഈ അപരിചിതത്വം അനുഭവപ്പെടേണ്ടി വന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. ഇതെല്ലാ കാലഘട്ടത്തിലും ഉണ്ടാകും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന്ന് ആർക്കാണ് അപരിചിതത്വം അനുഭവപ്പെടുന്നത് അവർക്ക് മംഗളമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാനുള്ള കാരണം അതുകൊണ്ടാണ്. ഇനി നിങ്ങൾ നോക്കൂ, ഈ വിഭാഗത്തിലെ ഒരു ചെറിയ സംഘം, ലാ തസാലു ത്വാഇഫത്തു മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖ് ലാ യദുർഹും മൻ ഖദലഹും വലാ മൻ ഖാലഫഹും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, എന്റെ ഉമ്മത്തിലുള്ളൊരു വിഭാഗം സത്യത്തിന്റെ മേൽ വിജയശ്രീലാളിതരായ നിലയിൽ, അതേ സത്യത്തിന്റെ മേൽ പ്രത്യക്ഷരായ നിലയിൽ നിലനിൽക്കുകയാണ്. അവരെ ഉപദ്രവിക്കുന്ന ആളുകളുണ്ട്, കളിയാക്കുന്ന ആളുകളുണ്ട്, പുത്തൻവാദികളെന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്നവരുണ്ടാവാം. ഏത് ആളായാലും ശരി, ലാ യദുർഹും മൻ ഖദലഹും വലാ മൻ ഖാലഫഹും, അവരെ നിന്ദിക്കുന്ന ആളുകൾ, അവരെ ഉപദ്രവിക്കുന്ന ആളുകൾ അവർക്ക് യാതൊരു പ്രയാസവും ഉണ്ടാക്കുന്നതല്ല. പരിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഇത് എല്ലാ കാലഘട്ടത്തിലും ഉണ്ടാകുന്നതാണ്. അതുകൊണ്ട് മുസ്ലിമീങ്ങളെ, സത്യത്തിന്റെ വക്താക്കളായി ജീവിക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആശയങ്ങളെ ജീവിതത്തിന്റെ വഴികാട്ടിയായി സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് ഗമിക്കാൻ നമുക്കും എല്ലാവർക്കും സാധിക്കേണ്ടതുണ്ട്. അപ്പോൾ സത്യത്തിന്റെ ആളുകൾ എല്ലാ കാലഘട്ടത്തിലും ഉണ്ടാകും. എല്ലാവരും പഠിച്ചു പോകുന്നില്ല, എല്ലാവരും കൂട്ടത്തോടെ ഈ ഉമ്മത്ത് ശിർക്കിലേക്കും ബിദഅത്തിലേക്കും ഒന്നും പോകില്ല. എപ്പോഴും ഒരു സംഘം, അതിൽ നിന്നൊക്കെ ഭിന്നമായ ഒരു ചെറിയ സംഘം ഉണ്ടാകും, അത് സംശയം ഇല്ല. ഇത് നമ്മൾ മാത്രമല്ല, കേരളത്തിൽ അറിയപ്പെടുന്ന എല്ലാ പണ്ഡിതന്മാരും ഒരുപോലെ അംഗീകരിച്ച വസ്തുതയാണ്. ഉമ്മത്തിലെ എല്ലാവരും ഒരുപോലെ പോകില്ല. അതേസമയത്ത് ഒരു സംഘം, ഒരു ചെറിയ സംഘം, ത്വാഇഫത്ത്, ഒരു ചെറിയ സംഘം എപ്പോഴും സത്യത്തിലുണ്ടാകും. നോക്കൂ, കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു പണ്ഡിതന്റെ വാചകത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ക്ഷണിക്കുകയാണ്. കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത്തു ലിന്നാസ്. ഒരിക്കലും തന്നെ ഈ സമുദായം മറ്റു സമുദായം പോലെയല്ല, ഏറ്റവും ഉത്തമമായ സമുദായമാണ്. അതിന്റെ സ്വഭാവം നല്ലതുകൊണ്ട് കൽപ്പിക്കും, മോശമായത് വിരോധിക്കും. അങ്ങനെ ഒരു സമൂഹം ഇവിടെ എന്നും നിലനിൽക്കും. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തസാലു ത്വാഇഫത്തു മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖ്, സത്യത്തിന്റെ മേൽ വിജയിച്ച് നിലനിൽക്കുന്ന ഒരു വിഭാഗം എന്റെ ഉമ്മത്തിൽ ഏത് കാലത്തും ഉണ്ടാകും. ഈ സമുദായം ഒന്നടങ്ങ് പഴച്ചുപോയി എന്ന് ആര് പറഞ്ഞെങ്കിലും നിങ്ങൾ വിശ്വസിക്കാൻ പാടില്ല. ഈ ഉമ്മത്ത് ഒന്നടങ്കം പഴച്ചു പോകുന്ന സമുദായം അല്ല. അത് ഒരു വിഷയത്തിലും ഒന്നടങ്കം പഴച്ചു പോവുക എന്നത് ഈ ഉമ്മത്തിന് ഉണ്ടാവുകയില്ല. ഏത് വിഷയങ്ങളിലും ഉമ്മത്ത് ഒന്നടങ്കം പിഴച്ചു പോകുമെന്ന വിശ്വാസം വേണ്ട. അതേ ഞാൻ ആമുഖമായി സൂചിപ്പിച്ചത് അതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന സുന്ദരമായ ആശയത്തിൽ നിന്ന് ഭൂരിപക്ഷം ആളുകൾ വിട്ടുപോയാലും ശരി, ഒരു ചെറിയ സംഘം അതാ സത്യത്തിന്റെ വക്താക്കളായി നിലനിൽക്കുമെന്ന്
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസാണ്. ഓ മുസ്ലിമീങ്ങളെ, ശരിക്ക് ചിന്തിക്കണം നിങ്ങൾ. ഇതാ കേരളക്കരയിൽ മുജാഹിദ് പ്രസ്ഥാനം വന്നുകൊണ്ട് വ്യക്തമാക്കി കൊടുത്തു, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരികയാണ്, എന്റെ ഉമ്മത്ത് എല്ലാവരാലും മൊത്തത്തിലങ്ങ് പിഴച്ചു പോകില്ല. ഉമ്മത്ത് റസൂലുള്ള പഠിപ്പിച്ച ആശയത്തിൽ ഒരു ചെറിയ സംഘമെങ്കിലും കൃത്യമായി നിലനിൽക്കുമെന്നും പ്രവാചകൻ പഠിപ്പിച്ചു. അതേ പ്രവാചകൻ പറയുകയാണ്, ബഹുവചനത്തിന്റെ വാചകം ഉദ്ധരിച്ചുകൊണ്ട് നബി തങ്ങൾ പറഞ്ഞൊരു വാചകം കൂടി കേൾപ്പിക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ലാ തഖൂമു സാഅ, ഖിയാമത്ത് സംഭവിക്കുകയില്ല, ഹത്താ തൽഹഖ ഖബായിലു മിൻ ഉമ്മത്തി ബിൽ മുശ്രികീന വഹത്താ തഅബുദുൽ ഔസാന, എന്റെ ഉമ്മത്തിലെ ചില കബീലക്കാർ, ചില കബീലക്കാർ, കബീലയുടെ ബഹുവചനമാണ് ഖബായിൽ, ഒരു കബീലയല്ല ഒന്നിലധികം കബീലക്കാർ. അതേ ബഹുവചനം കൊണ്ട് റസൂലുള്ള പ്രഖ്യാപിക്കുകയാണ്, എന്റെ ഉമ്മത്തിലെ കുറേ കബീലക്കാർ അവരതാ മുശ്രിക്കുകളിലേക്ക് ചെന്നു ചേരുന്നതുവരെ. ശരിക്കും ആലോചിക്കണം റസൂലുള്ളാന്റെ വാക്ക്, ഖബായിലു മിൻ ഉമ്മതി, മിൻ ഉമ്മതി, മിനന്നാസ് എന്നല്ല, മിൻ ഉമ്മതി, എന്റെ ഉമ്മത്തിൽപ്പെട്ട ചില കബീലക്കാർ. എന്റെ ഉമ്മത്ത് ആരാ? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു, ഇങ്ങനെയൊക്കെ വിശ്വസിക്കുന്നവരാണ് അവരെയാണല്ലോ ഉമ്മത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അതേ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തെന്ന് വിളിക്കുന്നത് അവരെയല്ലേ? ആ ഉമ്മത്തിലെ ചില കബീലക്കാർ ശിർക്കിലേക്ക് ചെന്നു ചേരുന്നതുവരെ ഖിയാമത്ത് സംഭവിക്കുകയില്ല. വിഗ്രഹങ്ങളെ ആരാധിക്കുന്നത് വരെയും ഖിയാമത്ത് സംഭവിക്കുകയില്ല എന്ന് ലോകത്തിന്റെ ഗുരുവരരെ, സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹു അലൈഹി വസല്ലം അദാ ഉമ്മത്തിന് വ്യക്തമായ മുന്നറിയിപ്പ് നൽകുകയാണ്. അതിന്റെ അർത്ഥം എന്താ? ഉമ്മത്തിലെ ഒരു വിഭാഗം ആളുകൾ ശിർക്കിലേക്ക് നടന്നെടുക്കാതെ സത്യത്തിന്റെ വക്താക്കളായി തന്നെ നിലനിൽക്കുമെന്നും, ഉമ്മത്തിലെ മഹാഭൂരിപക്ഷം, ഒരു പക്ഷേ ധാരാളം ആളുകൾ ശിർക്കിന്റെ പിടിയിൽ അമർന്നു പോകുമെന്നും, എത്രത്തോളം വിഗ്രഹ ആരാധനയിലേക്ക് വരെ കൂപ്പുകുത്തുമെന്നും നബിയുന മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഇത് നിസാരമായി കാണേണ്ടതല്ല, ഇത് ഗൗരവതരമായി വീക്ഷിക്കേണ്ടതാണ്. അത് മുജാഹിദുകളുടെ പുത്തൻവാദമാണെന്നോ, അത് സലഫിയാക്കളെന്ന് വിളിക്കപ്പെടുന്ന ആളുകൾ കൊണ്ടുവന്ന പുത്തനാശയമാണെന്നോ പറഞ്ഞുകൊണ്ട് തള്ളിക്കളയാൻ പറ്റിയതല്ല. ഈ ആശയം മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നതാണ്. അതുകൊണ്ട് തന്നെ മുസ്ലിമീങ്ങളെ, ഞാനും നിങ്ങളും അറിയണം, അല്ലാഹുവിന് നൽകേണ്ടുന്ന അവകാശത്തിൽ മറ്റൊന്നിനെ പങ്കുചേർക്കുന്നതിനാണല്ലോ ശിർക്കെന്ന് സാധാരണഗതിയിൽ പറയാറുള്ളത്. അതിന് വലിയ തൈരീഫൊന്നും അന്വേഷിച്ചു നടക്കേണ്ടതില്ലല്ലോ. അല്ലാഹുവിന്റെ നാമഗുണ വിശേഷണങ്ങളിൽ, അവന്റെ പ്രവർത്തനങ്ങളിൽ,
മറ്റൊന്നിനെ പങ്കുചേർക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ അള്ളാഹുവിന് നൽകുന്ന ആരാധനയിൽ മറ്റൊന്നിനെ പങ്കുചേർക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ അതിനാണല്ലോ ശിർക്കെന്ന് പറയുക. ആ ശിർക്കൻ സമ്പ്രദായമാണല്ലോ ബഹുദൈവ വിശ്വാസികൾക്കുള്ളത്. ആ തരത്തിലേക്ക് മുസ്ലിമീങ്ങളിൽപ്പെട്ട അതേ കുറെ ആളുകൾ കുറെ കബീലക്കാർ നടന്നെടുക്കുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നത്. പ്രവാചകൻ അതാ സമുദായത്തോട് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ കേട്ടോ, അള്ളാഹിനോട് മാത്രമേ സഹായം തേടാവൂ കേട്ടോ. നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് പ്രയാസങ്ങളുണ്ടായാലും നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് വിഷമങ്ങളുണ്ടായാലും നിങ്ങൾക്ക് പറയാനുള്ളതൊരു ദർബാർ മാത്രമാണ്, അത് പ്രപഞ്ചനാഥന്റെ ദർബാറാണെന്ന് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തു സമുദായത്തിന്. ആരാണ് സമുദായം? നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഭൂമിയിൽ മനുഷ്യൻ അള്ളാഹനെ ആരാധിക്കാൻ വേണ്ടി നിർമ്മിച്ചു കൊടുത്ത ഒന്നാമത്തെ ഭവനം ആ കഅബാലയത്തിന്റെ ഉള്ളിൽ 300 ചില്ലുവാനും വിഗ്രഹങ്ങളെ വെച്ച് പൂജിച്ച് പിന്നെ ആരാധിച്ചു വന്ന ആളുകളാണ്. യാത്ര പോകുമ്പോൾ തന്റെ തറവാട്ട് ദൈവത്തെ, ആ ദൈവത്തെ ഈത്തപ്പഴം കൊണ്ടുണ്ടാക്കിയ തന്റെ ദൈവത്തെ കൂടെ കൊണ്ടുപോവുകയും കാരക്ക കൊണ്ടുണ്ടാക്കിയ തന്റെ ദൈവത്തെ കൂടെ കൊണ്ടുപോവുകയും വല്ലാതെ വിശപ്പ് വരുമ്പോൾ അവസാനം ദൈവത്തെ തന്നെ ഭക്ഷിക്കുകയും ചെയ്തിരുന്ന ആളുകൾ കരിങ്കല്ലിന്റെ വിഗ്രഹത്തെ തന്റെ കൂടെ കൊണ്ടുപോയി ഇടക്ക് വെച്ച് പ്രയാസം വരുമ്പോൾ ആ കല്ലിനെ ഇറക്കി വെക്കുകയും അവസാനം കയറിട്ട് വലിച്ചു കൊണ്ടുപോവുകയും ചെയ്ത വിഭാഗം. അങ്ങനെ അങ്ങനെ അല്ലാഹു അല്ലാത്തവരോട് തന്റെ ആശയങ്ങളും അഭിലാഷങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ട് ജീവിതം നയിച്ചിരുന്ന ആളുകൾ, ആ ആളുകളാണ് ഇസ്ലാമിന്റെ സുന്ദരമായ ആശയത്തിലേക്ക് വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് പഠിപ്പിച്ചു കൊടുത്തു, ഇല്ല, നിങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും നിങ്ങളുടെ എല്ലാ വിഷമതകളും നിങ്ങളുടെ എല്ലാ തേട്ടങ്ങളും അതിനൊരൊറ്റ ദർബാർ മാത്രമേ ഉള്ളൂ, അല്ലാഹുവിനോട് മാത്രമേ അത് ചെയ്യാവൂ. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുകയാണ്, ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ, നാഥാ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുകയും ചെയ്യുന്നു. പഠിപ്പിച്ചു കൊടുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് പ്രവാചകൻ പഠിപ്പിച്ചു കൊടുക്ക മാത്രമല്ല, സഹാബത്തവിടുത്തെ ജീവിതത്തിൽ അത് പകർത്തി. ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും അള്ളാഹുവിന്റെ കാവൽ മാത്രം, അള്ളാഹുവിന്റെ രക്ഷ മാത്രം, അവന്റെ സഹായം മാത്രം എന്ന വിശ്വാസത്തിൽ അടിയുറച്ചു നിന്നു സഹാബത്ത് റളിയല്ലാഹു അൻഹും. അവരുടെ ജീവിതകാലത്തിൽ ഒരാളോടും അവർ തിരിഞ്ഞുപോയില്ല, കഴിഞ്ഞുപോയ പ്രവാചകന്മാരുടെ നേരെ തിരിഞ്ഞുപോയില്ല. എല്ലാത്തിനും സഹായത്തിന്റെ ഉറവിടമായി എല്ലാത്തിനും അള്ളാഹുവിനെ തന്നെ കാണുന്ന അവസ്ഥ വന്നു അവർക്ക്. ജീവിതത്തിൽ ഏറെ പ്രയാസങ്ങൾ ഉണ്ടായപ്പോഴെല്ലാം പ്രപഞ്ചനാഥനിൽ അടിയുറച്ചു നിൽക്കാൻ അവർക്ക് കഴിഞ്ഞു. സഹാബത്ത് റളിയല്ലാഹു ആദ്യകാലത്തിൽ അനുഭവിച്ച പ്രയാസങ്ങൾ, ആ പ്രയാസങ്ങളെല്ലാം വല്ലാതെ പ്രയാസം വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആ പ്രവാചകനോട് സഹായം തേടുകയല്ല അവർ ചെയ്തത്, മറിച്ച് പ്രപഞ്ചത്തിന്റെ നാഥനായ അള്ളാഹുവിനോട്. ഞാനൊരു സംഭവം നിങ്ങളോട് പറയട്ടെ, മഹാനായ ഖുബൈബ റളിയല്ലാഹു അൻഹു, അത്തരം മഹാന്മാരായ ആളുകൾ ഏറെ പീഡിപ്പിക്കപ്പെട്ടു, ഇസ്ലാമിന്റെ പേരിൽ ശക്തമായി പ്രയാസപ്പെടുത്തപ്പെട്ടു, അവസാനം കൊല ചെയ്യപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തിപ്പെട്ടു. അങ്ങനെ അവരെ ഏത് നിമിഷവും കൊല്ലാം, വല്ലാത്ത പീഡനം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അതാ പ്രവാചകന്റെ മുന്നിലിരുന്ന് ദീനു പഠിച്ച സഹാബി അതാ റബ്ബിനോട് ദുആ ചെയ്യുകയാണ്, അല്ലാഹുമ്മ അഖ്ബിർ അന്നാ നബിയക, ഓ അല്ലാഹ് ഞങ്ങളെ കുറിച്ച് നീ തന്നെ നിന്റെ ദൂതനെ അറിയിച്ചു കൊടുക്കണേ റബ്ബേ,
അതേ സ്വഹാബത്തിന്റെ വിശ്വാസമാണ് ഇവിടെ കിടന്നുകൊണ്ട് ഞങ്ങൾ അനുഭവിക്കുന്നത്. അപ്പുറത്തതാ മദീനയിലിരുന്ന് കൊണ്ട് റസൂലുള്ള കാണുമെന്ന വിശ്വാസം സ്വഹാബത്തിനില്ല. അവിടെ ഇരുന്നു കൊണ്ട് റസൂലുള്ള അറിയുമെന്ന വിശ്വാസം സ്വഹാബത്തിനില്ല. സ്വഹാബത്ത് അതുകൊണ്ട് തന്നെ റബ്ബിനോട് എല്ലാം കാണുന്ന, എല്ലാം കേൾക്കുന്ന, എല്ലാം അറിയുന്ന, വാരിയല്ലുകൾ കൊണ്ട് മൂടപ്പെട്ട ഹൃദയാന്തരാളങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വരെ, മനുഷ്യന്റെ കണ്ണിന്റെ കട്ടുനോട്ടങ്ങൾ വരെ കൃത്യമായും അറിയുന്ന പ്രപഞ്ചനാഥനോട് സ്വഹാബികൾ പറയുന്നു, അല്ലാഹുമ്മാ അഖ്ബിർ അന്നാ നബിയക്, പഠിച്ചോനെ ഞങ്ങളെ കുറിച്ച് നിന്റെ നബിക്ക് നീ അറിയിച്ചു കൊടുക്കണേ എന്ന് പറഞ്ഞാൽ, പ്രവാചക സന്നിധിയിൽ നിന്നും ഞങ്ങളെ കൊണ്ടുവന്നിരിക്കുന്നത് ഞങ്ങളെ പ്രയാസപ്പെടുത്താനും കൊലപ്പെടുത്താനുമാണ് എന്ന വിവരം നബി അറിഞ്ഞിട്ടില്ല, അറിയിച്ചു കൊടുക്കണേ എന്ന് സ്വഹാബത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി ചരിത്രം രേഖപ്പെടുത്തുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇതുപോലെ പീഡനങ്ങളുടെയും പ്രയാസങ്ങളുടെയും തീച്ചൂളയിൽ നട്ടം തിരിഞ്ഞിരുന്ന സ്വഹാബത്ത് സഹായങ്ങൾക്ക് വേണ്ടി പ്രയാസങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ അള്ളാഹുവിനോടവർ സഹായം തേടിയിരുന്നു. ഇത് സഹാബത്തിന് റസൂലുള്ള പഠിപ്പിച്ചു കൊടുത്ത ആശയം, ലോകത്തുടനീളം മുസ്ലിമീങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ആശയം, സഹാബത്ത് ലോകത്തുടനീളം പഠിപ്പിച്ചു കൊടുത്ത ആശയം. എന്നാൽ ഈ ആശയത്തിൽ നിന്ന് മുസ്ലിം സമുദായത്തെ മാറ്റിക്കൊണ്ടുപോകാനും ലോകത്തുടനീളമുള്ള പ്രവാചകന്മാരോടും അതുപോലെ തന്നെ സഹാബികളോടും അതുപോലെ പിൽക്കാലത്ത് വന്ന വലിയകളോടുമൊക്കെ സഹായം തേടാനും കാവൽ തേടാനുമൊക്കെ പഠിപ്പിച്ചു കൊടുത്തു കേരളത്തിലെ പണ്ഡിതന്മാരെന്ന് വിളിക്കപ്പെടുന്ന ആളുകൾ. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, കേരളത്തിൽ ചൊല്ലപ്പെടുന്ന മാലകളിൽ ആ വാചകമുണ്ട്. മുഹിയുദ്ദീൻ മാലയിലെ അവസാനത്തെ ഇരവ് പരിശോധിച്ചാൽ നിങ്ങൾക്കറിയാം, അതിൽ പറയുന്നു, മുത്താൽ പടച്ച് ദുനിയാവിൽ നിൽക്കുന്നാൽ മൂപ്പർ മുഹിയുദ്ദീൻ കവലിലേകല്ലാ. ദുനിയാവിൽ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ കാവൽ ലഭിക്കേണ്ടത് മുഹിയുദ്ദീൻ ശൈഖിന്റെ കാവലാണ്. കഴിഞ്ഞില്ല, മരിക്കാൻ നേരത്തും കാവൽ മുഹിയുദ്ദീൻ ശൈഖിന്റേത് വേണമെന്ന് അതാ മാലയിലൂടെ ചൊല്ലി പഠിപ്പിച്ചു കേരളത്തിലെ സാധാരണക്കാർക്ക്. ഇങ്ങനെ അതാ സമുദായത്തെ റസൂലുള്ള പഠിപ്പിച്ച ആശയത്തിൽ നിന്ന് അടർത്തി മാറ്റി, അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ച ആശയത്തിൽ നിന്ന് അടർത്തി കൊണ്ടുപോയി ശാശ്വതമായ നരകത്തിലേക്ക് ആപതിക്കാവുന്ന പ്രവർത്തനങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുകയാണ്. പക്ഷേ ചില സന്ദർഭങ്ങളിലെങ്കിലും ഈ ഉസ്താദുമാർക്ക് സത്യം തുറന്നു പറയേണ്ടി വരും. ആ തുറന്നു പറയേണ്ട ചില ഘട്ടങ്ങളുണ്ട്, ആ സമയത്ത് അറിയാതെ അവരുടെ നാവിൽ നിന്നത് പുറത്തു വന്നു പോകുന്നതാണ്. ഓ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ, ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾക്ക് വ്യക്തമാകുന്ന രൂപത്തിൽ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു പണ്ഡിതന്റെ വാചകം നിങ്ങൾ കേട്ടോളൂ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പടച്ച റബ്ബിന്റെ കാവലല്ലാതെ ഒരു പരിചയക്കാരനും ഒരു ഗ്രൂപ്പുകാരനും ഒരു പോലീസുകാരനും ഒരു പട്ടാളക്കാരനും നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരു സമയം ആണ്. റബ്ബിന്റെ കാവൽ തേടിക്കൊണ്ട് നമ്മൾ സ്വയം നിയന്ത്രിതരായി കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് പോകാനല്ലാതെ നമുക്കവിടെ വേറെ രക്ഷയില്ല. മക്കയിലെത്തിയാൽ വേറെ ഒരു രക്ഷയുമില്ല. ഹജ്ജിനു വേണ്ടി എത്തിക്കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ സഹായമല്ലാതെ അവന്റെ കാവലല്ലാതെ വേറൊരു കാവലുമില്ല. നിങ്ങൾ ആലോചിച്ച് നോക്ക, ഇതാരെ പറയണ്? ഹജ്ജിന് കൊണ്ടുപോകുമ്പോൾ ഹജ്ജില് പോയിട്ട് നന്നായി പ്രവർത്തിക്കാൻ വേണ്ടി കേരളത്തിലുടനീളം മുഴുവൻ ജാറങ്ങളും കയറിയിറങ്ങി, പോകാവുന്ന ജാറങ്ങളിലെല്ലാം പോയി, നടത്താവുന്ന റാത്തീബുകളും മറ്റതുമൊക്കെ നടത്തിയിട്ട് മക്കയിലേക്ക് എത്തിപ്പെട്ട ആളുകളോട്, ആ ആളുകളോട് പറയാണ്, ഹജ്ജിലെ ഏറ്റവും പ്രധാനപ്പെട്ട അറഫയിൽ മിനയിലുമൊക്കെ എത്തിയാൽ അവിടെ നമുക്ക് കാവൽ അള്ളയല്ലാതെ വേറെ ആരുമില്ല. അതെന്താ മോനെ, മുഹിയുദ്ദീൻ ശൈഖിന്റെ കാവൽ അവിടെ കിട്ടൂലേ? പ്രൊട്ടക്റ്റഡ് ഏരിയ ആണോ അവിടെ? എന്തേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാവൽ അവിടെ കിട്ടൂലേ? റിഫാഇ തങ്ങളുടെ കാവൽ അവിടെ കിട്ടൂലേ? ബദരീങ്ങളെ കാവൽ കിട്ടൂലേ? എന്തേ കാവല് കിട്ടാത്തത്? നിങ്ങൾ ആലോചിച്ച് നോക്ക. അപ്പോ ശരിക്ക് ഇസ്ലാം പഠിപ്പിക്കുന്ന ആശയം, ഏതു ഘട്ടത്തിലും അള്ളാഹുവിന്റെ സഹായം മാത്രം,
അല്ലാഹുവിന്റെ കാവൽ മാത്രമാണ്. അതാണ് ഖുർആൻ പഠിപ്പിക്കുന്ന ആശയം. ഖുൽ ഔദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ് വമിൻ ശർരി നഫാസാതി ഫിൽ ഉഖദ് വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്. ഖുർആൻ പറയുകയാണ്, നബിയെ അങ്ങ് പറയണം, ഖുൽ ഔദു ബിറബ്ബിൽ ഫലഖ്, അതാ പുലരിയുടെ നാഥനെ കൊണ്ട് ഞാൻ, ആ പുലരിയുടെ നാഥനോട് ഞാൻ സഹായം തേടുന്നു, അഭയം തേടുന്നു. നബിയെ അങ്ങ് പറയണം. അതാ അടുത്ത അധ്യായവും അങ്ങനെ തന്നെ, ഖുൽ ഔദു ബിറബ്ബിന്നാസ്. മനുഷ്യരുടെ സൃഷ്ടാവാരോ അവന്റെ ഇലാഹാരോ, ബിറബ്ബിന്നാസ്, മനുഷ്യന്റെ നാഥനോട് ഞാൻ സഹായം തേടുന്നു, രക്ഷ തേടുന്നു എന്ന് പറയൂ നബിയേ. പരിശുദ്ധ ഖുർആനിലുള്ള പഠിപ്പിക്കുകയാണ്. അപ്പോൾ സഹായം കാവലെല്ലാം അല്ലാഹുവിൽ നിന്ന് മാത്രമാണ്. ഇതല്ലാത്ത ഒരാളുടെ കാവലും ഒരിടത്തും നിങ്ങൾക്ക് ലഭ്യമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കാൻ ഞാൻ ഒരു ഉദാഹരണം പറയാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു രണ്ടാൾ അങ്ങനെ ഹിജ്റ പോവുകയാണ്. ഹിജ്റ പോകുന്ന സമയത്ത് പ്രവാചകനും സഹാബിയും ഒരു ഗുഹയിൽ അഭയം പ്രാപിക്കുന്നു. ഞാൻ ചരിത്രം വിശദീകരിക്കല്ല. അങ്ങനെ ഗുഹയിലിരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അടുത്ത്. അല്പനേരം കഴിഞ്ഞപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കരയുകയാണ്. കരയുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നു, എന്തിനാണ് അബൂബക്കറെ നിങ്ങൾ കരയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തന്റെ സന്തത സഹചാരിയായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഓ നബിയേ, അതാ നമ്മളുടെ മുന്നിൽ കാണുന്ന ശത്രുക്കൾ, അവർ ഈ ഗുഹയുടെ മുന്നിൽ വന്നു നിൽക്കുകയാണല്ലോ. അവരിൽ ഒരാൾ അവരുടെ കാൽഭാഗത്തേക്കൊന്ന് താഴ്ന്നു നോക്കിയാൽ നബിയെ അങ്ങേ അവർ കണ്ടെത്തുമല്ലോ. പേടിയായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. പേടിക്കുന്നു അദ്ദേഹം. റസൂലുള്ളാഹിന്റെ മറുപടിയാണ്, ഓ അബൂബക്കർ, രണ്ടാളുകൾ മൂന്നാമനായി അല്ലാഹു ഉള്ളപ്പോൾ, മൂന്നാമനായി അല്ലാഹു ഉള്ള രണ്ടാളുകളെ കുറിച്ച് എന്ത് പറയാൻ, എന്തിനു ഭയപ്പെടണമെന്ന് മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറയാൻ. നിങ്ങൾ ആലോചിച്ച് നോക്കുക, പ്രവാചകൻ പഠിപ്പിച്ചു കൊടുത്ത ആശയമാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്ത് ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഏത് വിഷമഘട്ടത്തിലും നിങ്ങൾക്ക് കാവലായി അല്ലാഹു ഉണ്ട്. ഇത് പരിശുദ്ധ ഖുർആനിന്റെ ആശയമാണ്. നിങ്ങൾക്കറിയുമോ, പിന്നാലെ ഫിർഔനും സംഘവും ശക്തമായി ആയുധങ്ങളുമായി മൂസ നബിയെയും ബനു ഇസ്രായേലുകളെയും കൊല്ലാൻ വേണ്ടി വലിയ സൈന്യത്തോടുകൂടി പിന്നാലെ വരുന്നു. മുമ്പേ ഓടുകയാണ് മൂസാ നബി അലൈഹിസ്സലാം അവിടുത്തെ അനുയായികളും. അങ്ങനെ അവർ ചെങ്കടലിന്റെ മുന്നിലെത്തി. ഇനി മുന്നോട്ട് എങ്ങനെ പോകും? അവിടെ നിന്നു കൂടെയുള്ളവരൊക്കെ വിഷമം പറഞ്ഞു, ഓ മൂസാ ഇന്നാല മുദറഖൂൽ, നമ്മൾ പിടിക്കപ്പെട്ട് തന്നെ, നമുക്ക് രക്ഷയില്ല. അപ്പോഴതാ മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, വാചകം ഖുർആനിൽ കാണാം, ഓ അനുയായികളെ, തീർച്ചയായും എന്റെ റബ്ബ് എന്റെ കൂടെയുണ്ട്, എന്റെ റബ്ബ് എന്റെ കൂടെയുണ്ട്, അവനൊരു വഴി എനിക്ക് കാണിച്ചു തരും. സയഹുദീൽ, പിന്നീട് അവനെനിക്കൊരു മാർഗം കാണിച്ചു തരുമെന്ന് മൂസാ നബി അലൈഹിസ്സലാം പറയുകയാണ്. അള്ളാഹുവിന്റെ ഓർഡർ വരുന്നു, മൂസാ അങ്ങയുടെ കയ്യിലിരിക്കുന്ന വടി കൊണ്ട് സമുദ്രത്തിൽ അടിക്കൂ. അതാ സമുദ്രത്തിൽ അടിക്കുമ്പോൾ രണ്ട് ഭാഗമായി വെള്ളമങ്ങ് മാറി നിന്നു. മൂസാ നബിയും അനുയായികളും അതിലൂടെ രക്ഷപ്പെട്ടു. പിന്നാലെ വന്ന ഫിർഔനും കൂട്ടരും വെള്ളത്തിൽ മുങ്ങിച്ചെത്തു. ഇതാ പരിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെച്ചു തരികയാണ്, ഓ മുസ്ലിമീങ്ങളെ,
ഏത് പ്രതിസന്ധി ഘട്ടത്തിലും നിങ്ങൾക്ക് സഹായം, നിങ്ങൾക്ക് കാവൽ അല്ല മാത്രമാണ്. ഇത് പ്രവാചകന്മാർ പഠിപ്പിച്ചു തന്ന ആശയമാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നതാണ്, സഹാബത്ത് റളിയല്ലാഹു അൻഹും കാണിച്ചു തന്നതാണ്. ഇപ്പോ ഈ സംഭവങ്ങൾ മുജാഹിദ് പ്രസ്ഥാനം കൃത്യമായി പറഞ്ഞുകൊടുത്തു ജനങ്ങളോട്. കേരളക്കരയിലെ ഓരോ വിഷമത്തിനും ഓരോരുത്തരെയാണ് കാവൽ തേടിയിരുന്നത്. ഓരോരുത്തരെ വിളിക്കും, എന്തെങ്കിലുമൊക്കെ പ്രയാസം വന്നാൽ ബദരീങ്ങളോട് കാവൽ തേടുന്ന ആളുകളുണ്ട്. മറ്റുള്ള ദീനമടങ്കലും ബദരീങ്ങളെ ബർക്കത്തിനാൽ ശിഫയാക്കണം യാ റബ്ബനാ. ദാഹം മൗത്തത് കൂട്ടിടും, ഇബലീസ് കൂസിന കാട്ടിടും, നേരം ലഹീനവനാട്ടുവാൻ ബദരീങ്ങളാൽ തുണ റബ്ബനാ. അതാ ബദരീങ്ങളുടെ സഹായം തേടുന്ന ആളുകൾ, ബദരീങ്ങളുടെ തുണ വേണമെന്ന് പറയുന്ന ആളുകൾ, ആ ആളുകളുടെ നേതാക്കന്മാരാണ്. ഇവിടുന്ന് പോകുമ്പോൾ ജാറങ്ങളായ ജാറങ്ങൾ മുഴുവനും കയറിയിറങ്ങി. മാത്രമല്ല, അവിടെ ചെന്നാൽ മദീനയിലെത്തിയ റസൂലുള്ളാഹിനോട് നേരിട്ട് ദുആ ചെയ്യണമെന്ന് പറയുന്ന ആളുകൾ, ആ പ്രവാചകന്റെ സഹായം വേണമെന്ന് പറയുന്ന ആളുകൾ, അവരാ പറയുന്നത് മിനയിലും അറഫയിലും അത് നടക്കൂല, അതെന്താ നടക്കാത്ത, നിങ്ങൾ ആലോചിക്കണം. അതാ ഞാൻ പറഞ്ഞ സത്യം ചില സന്ദർഭങ്ങളിലൊക്കെ പുറത്തു വരും. അതേ, അവിടെ മാത്രമല്ല, ഏത് ഘട്ടത്തിലും സഹായം അള്ളാഹുവിൽ നിന്ന്, കാവൽ അള്ളാഹുവിൽ നിന്ന് മാത്രമെന്ന് വിശ്വസിക്കണം. എന്നാൽ ഈ ആശയത്തിൽ നിന്ന് മുസ്ലിമീങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടി കേരളക്കരയിൽ ആസൂത്രിതമായ പ്രവർത്തനങ്ങൾ നടന്നു. അതിനുവേണ്ടി ഉപയോഗിച്ചതോ കറാമത്ത് എന്നറിയപ്പെടുന്ന വലിയകൾക്കുണ്ടാകുന്നൊരു പ്രത്യേകമായ സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ അവർക്ക് വന്ന് അവർക്ക് ലഭിക്കുന്ന ചില ബഹുമാനങ്ങൾ, അതിനെയാണല്ലോ കറാമത്ത് എന്ന് വിളിക്കപ്പെടുക. ആ കറാമത്തുകളെയാണ് ഇതിനൊക്കെ വഴികാട്ടിയായി അള്ളാഹു അല്ലാത്തവരോട് സഹായം തേടാനും രക്ഷ തേടാനും കാവൽ തേടാനും ഒക്കെ ആളുകളെ കൊണ്ടെത്തിക്കാൻ ഏറ്റവും പ്രകടമായി ഉപയോഗിച്ചിരുന്നത് കറാമത്താണ്. എന്നാൽ കറാമത്തിന് മുജാഹിദുകൾ നിഷേധിക്കുന്നൊന്നുമില്ല, കറാമത്ത് ഉള്ളത് തന്നെയാണ് അംഗീകരിക്കുന്നത്. പക്ഷേ അത് വിറ്റ് കാശാക്കുന്ന ഏർപ്പാടുകൾ കേരളക്കരയിൽ വളരെ സമഗ്രമായും സജീവമായും നാം കണ്ടു. ഇതെന്തിനായിരുന്നു? നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ അകറ്റി കൊണ്ടുപോകാൻ, അടർത്തി മാറ്റാൻ വേണ്ടി പ്രത്യേകം ആസൂത്രണം ചെയ്ത പരിപാടികളായിരുന്നു. എന്നാൽ വല്ലാതെ ഈ കാര്യം ബിസിനസ്സായപ്പോ ചില ആളുകളെങ്കിലും അതൊന്ന് തുറന്നു പറയണമല്ലോ, ചില ആളുകളെങ്കിലും അതൊന്ന് തുറന്നു പറയണമല്ലോ. അങ്ങനെ കേരളക്കരയിൽ ഔദ്യോഗിക സമസ്തയുടെ ബാനറിൽ ഒരു പണ്ഡിതൻ കടന്നു വന്നു, ഒരു പ്രസംഗകൻ. അദ്ദേഹം പ്രസംഗം തുടങ്ങി, തുറന്ന പുസ്തകമായി പ്രസംഗം ആരംഭിച്ചു. എത്രത്തോളം അദ്ദേഹത്തിന്റെ പ്രഭാഷണം കേട്ട ആളുകൾ വിചാരിച്ചു അദ്ദേഹത്തിന് പിന്നെ വിദേശീ കക്ഷികളോട് വല്ല ബന്ധമുണ്ടോ എന്ന് തോന്നിപ്പോകുന്ന തരത്തിലുള്ള പ്രസംഗങ്ങളൊക്കെ നടത്തി. ആദ്യം അദ്ദേഹം വിശാലമായി മേഖലകളിലേക്കൊക്കെ കടന്നു വരാൻ തുടങ്ങി. അങ്ങനെ വന്നപ്പോൾ ഇത്തരത്തിലെ പ്രവർത്തനങ്ങളുടെ ആളുകളായ അവരെ കൂട്ടത്തിലുള്ള പണ്ഡിതന്മാർ തന്നെ അത് തടഞ്ഞു. വേണ്ട, ഇങ്ങനൊക്കെ പറഞ്ഞു പോയാൽ നമ്മൾ അഡ്രസ് പോകും, അതുകൊണ്ട് അത് നിർത്തിക്കോളൂ. ഇപ്പോൾ അദ്ദേഹം അത്തരം പ്രസംഗം നടത്തുന്നില്ല. പക്ഷെ ആദ്യകാലത്ത് പറഞ്ഞത് തേച്ചാലും മായ്ച്ചാലും പോകൂലല്ലോ, അത് കൃത്യമായും റെക്കോർഡാക്കപ്പെട്ടുപോയി. ഞാൻ അതാണ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആ വാക്കുകളൊന്ന് ശ്രദ്ധിക്കൂ. ഞാൻ വിശദീകരിക്കണല്ലേ, കറാമാത്തിന്റെ വേദികൾ, കറാമാത്തിന്റെ വേദികൾ. എന്താ ഇപ്പൊ ജനങ്ങളോട് പറയേണ്ടത്? എല്ലാരും നാവിലും കറാമാത്താണ്. ഒരാള് ഒരു ഈ അടുത്ത ദിവസം ഒരാളൊരു കുട്ടിക്ക് സുഖമില്ല, അപ്പൊ കുട്ടിക്ക് സുഖമില്ലാത്ത ഒരാള് ഒരു സ്ഥലത്ത് എന്നെ കണ്ടു. അപ്പൊ ഇയാൾ പറയും ഈ കുട്ടിക്ക് ചെവി കേൾക്കില്ല, പ്രസവിച്ച അന്ന് മുതലേ ഈ കുട്ടിക്ക് ചെവി കേൾക്കില്ല എന്ന് ബോധ്യപ്പെട്ടു. ഒന്നുമില്ല, പല ആളുകളെയും ബന്ധപ്പെട്ടു എന്നിട്ട് ഈ കുട്ടിക്ക് ചെവി കേട്ടിട്ടില്ല. ആ പിന്നെ ഡോക്ടർമാർ പറഞ്ഞു ഈ കുട്ടിക്ക് ഇനി ചെവി കേൾക്കാനുള്ള സാധ്യത കുറവാണ്.
അപ്പൊ ഇയാൾ പിന്നെ എന്നോട് പറയാണ്, ഒരു സദസ്സുണ്ട് ഇപ്പൊ ഇന്ന് റമദാൻ മാസത്തിൽ ഒരു സ്ഥലത്ത് ഒരു സദസ്സുണ്ട്, വലിയ കറാമത്തിന്റെ സദസ്സാന്നാണ് കേട്ടത്. അതുകൊണ്ട് അവിടെ പോയ കുട്ടിക്ക് കേൾവ് ശക്തി തിരിച്ചു കിട്ടുന്നാണ് എല്ലാരും ഉറപ്പിച്ചു പറയണത്. ഞാൻ ഏതായാലും അതിനെ ഒരുങ്ങിയിട്ടുണ്ട്, ഞാൻ ഒരുങ്ങണ്ടെന്ന് പറഞ്ഞില്ല. എന്തുകൊണ്ട്? ഒന്ന്, ഞാൻ വേണ്ടെന്ന് പറഞ്ഞാലും അയാൾ ഏതായാലും ഒരുങ്ങിയിട്ടുണ്ട്. പിന്നെ രണ്ടാമതായി ഞാൻ അത് പറഞ്ഞാൽ ഇയാൾ എതിർ ഗ്രൂപ്പാണെന്നാണ് വിചാരിക്കുക. സത്യം മനുഷ്യന്മാർ ഉൾക്കൊള്ളൂര. ഇത് വളരെ ചിന്തിക്കണം. ഇങ്ങനെയുള്ള ഈ ഊതി ഉറപ്പിച്ച് ആർക്കൈ കറാമത്ത് കിട്ടിയത്? ആർക്ക് കിട്ടിയത്? ഇതൊക്കെ ഈ കറാമത്തുകളൊക്കെ സത്യത്തിൽ കച്ചവട കറാമത്തുകളാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. തെറ്റുകുറ്റങ്ങൾ ഏറ്റുപറഞ്ഞും ഇനി ദുഷ്ചെയ്തികളിലേക്കില്ലെന്ന് ദൃഢനിശ്ചയം ചെയ്തും ഓരോ വിശ്വാസിയും സ്ഫുടമാനസനായി തീരുന്നു. ഇതിലെല്ലാരും ഉണ്ട്. ഇതാരും വിമർശിക്കാൻ വേണ്ടി പറഞ്ഞല്ല, സത്യം സത്യമായത് കൊണ്ട് പറഞ്ഞതാണ്. കറാമത്ത് വളരെ യാഥാർത്ഥ്യമാണ്, ഉള്ളതാണ്. ഏതോ മക്കബറയിൽ നാല് വട്ടം പോയി ദുആ ചെയ്ത് പോരുന്നു എന്നാണ് ഇവിടെ മലപ്പുറത്തും കോഴിക്കോട്ടും ഒക്കെ ഉള്ള ചില ഔലിയക്കന്മാരെ കറാമത്ത്. ഒരിങ്ങനെ ഇടക്കിടക്ക് എവിടെയെങ്കിലും മക്കബറയിൽ പോയി സിയാറത്ത് ചെയ്യുന്ന മഹാന്മാരാണ് എന്നതാണ് ഈ കോഴിക്കോട്ടും പരിസരത്തൊക്കെ ഉള്ള ചില കോഴിക്കോട്ട് ജില്ലയിലുള്ള പല മഹാന്മാരുടെയും മഹാഹോജമാരുടെയും കറാമത്ത്. പറയണ്ട നിങ്ങൾ, പറയിപ്പിക്കേണ്ട നിങ്ങൾ. ഏർപ്പാട് നിങ്ങൾക്ക് നിർത്തുന്ന നല്ലത്. മനുഷ്യന്മാരെ കുരങ്ങാക്കരുത്, ഈ പരിപാടിയൊക്കെ നിർത്തണം. മനുഷ്യന്മാർക്ക് നിങ്ങൾക്ക് കഴിയാത്ത കാര്യം കഴിയൂല എന്ന് പറയണം. എന്തിനായി മനുഷ്യരെ കുരങ്ങൽപ്പിക്കേണ്ട ആവശ്യം? ഇൽമില്ലാത്ത ആളുകൾ, അക്ഷരജ്ഞാനില്ലാത്ത ആളുകൾ, ഒരു ഏർപ്പാടില്ലാത്ത ആളുകളാണ് ഔലിയ ബാപ്പാവുക. പിറ്റേ നോൻ ആൻ അലിപ്പ അറിയോ ബാ അറിയോ? ഒന്നും അറിയില്ല. ഈ ജാതി കുറച്ച് കച്ചവട ഔലിയാക്കന്മാർ ഇറങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ കണ്ടുകെട്ടേണ്ടതാ. ഇത് തമാശയല്ലേ പറഞ്ഞത്? ഏത് ഔലിയാണിവൻ, എവിടുത്തെ ഔലിയാണിവൻ? ഇതൊക്കെ ആലിമീങ്ങൾ നല്ല പോലെ ശക്തമായി പറയണം. ആരിതിൽ പേടിക്കേണ്ട ആവശ്യമില്ല. ഇവരെ കയ്യിൽ ഔലുമില്ല, ശർക്കരയില്ല, ഒന്നുമില്ല. ഇവർ ഔലിയല്ല, ഇവർ ശർക്കര പാപ്പയല്ല, ഇവർ ഔലിയ പാപ്പയല്ല, ഇവരൊരു പാപ്പയല്ല, ഇവരൊരു വീട്ടിലെ പാപ്പയാണ്. അവർക്ക് ഇങ്ങനെ വലിയ വലിയ വീട് കയറ്റണം, ലക്ഷക്കണക്കായ ബിസിനസ്സുകൾ നടത്തണം, ഉള്ള വീട് കുത്തിപ്പൊളിച്ചിട്ട് വീട് കയറ്റണം. ഒരു പെണ്ണ് മടിയാതെ വരുമ്പോ അടുത്ത പെണ്ണിനെ കല്യാണം കഴിക്കണം. നാട്ടിലെ കമ്പനിയിൽ മുഴുവനും അവർക്ക് അക്കൗണ്ട് തുടങ്ങണം. ഇതിനുള്ള ഏർപ്പാടാ കേട്ടോ. പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ, ഇതാണ് കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട പണ്ഡിതൻ തുറന്നു പറയാൻ ശ്രമിച്ച കാര്യങ്ങളാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, ആദ്യത്തെ കുറച്ച് പ്രസംഗം കൊണ്ട് സ്റ്റോപ്പായി പോയി, പിന്നൊന്നുമില്ല. പിന്നത് ശരിക്കും പുറത്തു വന്നില്ല. ഈ പറഞ്ഞ വാചകങ്ങൾ എന്താ? അതേ, വളരെ വ്യക്തമായി മുസ്ലിമീങ്ങളെ മനസ്സിലാക്കണം. പാപങ്ങളായ ആളുകൾ കുടുങ്ങിപ്പോകുന്ന ഘട്ടം അതാണ്. ഒരു വിവരവുമില്ലാത്ത ആളുകൾ എവിടെങ്കിലും ഒന്ന് പോയിട്ട് കറങ്ങി വന്നാൽ പിന്നെ അവൻ വലിയ ഹോജയായി. ഇതെന്റെ വാക്കല്ലല്ലോ, കാസിമി അതാ പറഞ്ഞ വാചകമാണ്. ഇതാ എന്റെ മുന്നിൽ കാണുന്ന SKSSF എന്നറിയപ്പെടുന്ന ഈ ബോർഡുണ്ടല്ലോ, ഇതിന്റെ ഒക്കെ നേതാക്കന്മാരുടെ കൂട്ടത്തിൽപ്പെട്ടയാളാണ് റഹ്മത്തുള്ള കാസിമി. അദ്ദേഹം ആ പറയുന്നത്, എവിടെങ്കിലുമൊക്കെ ഒന്ന് പോയി ഏതെങ്കിലുമൊക്കെ ജാറത്തിൽ പോയാൽ അങ്ങനെയാണ്. അജ്മീറിൽ പോകും ചില ആളുകൾ, ചില ആളുകൾ ബഗ്ദാദി പോകും, ചില ആളുകൾ ഏർവാടി, ചില ആളുകൾ മക്കത്ത്, ചില ആളുകൾ മദീനത്ത്. വളരെ ചിന്തിച്ചു നോക്കേണ്ട, ഇതൊക്കെ ഈ ഇങ്ങനത്തെ സാധനങ്ങൾക്ക് ഹോൾസെയിൽ വ്യാപാരം നടത്തുന്ന മേഖലയാണെന്ന് മനസ്സിലാക്കിയോ പ്രിയപ്പെട്ട സാധാരണക്കാരെ? അല്ലേ? അല്ല, ഇത് പാവങ്ങളുടെ, പാവങ്ങളെ തടയിടാൻ പാവങ്ങളുടെ പോക്കറ്റ് ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന ചില ആളുകളുടെ പരിപാടികളാണ് ട്ടോ. എന്തൊക്കെയാ കറാമത്ത്? ഓരോരോ കറാമത്ത് ഇൻഷാല്ലാ ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. അതിനു മുമ്പ് ആരാണ് വലിയ നിങ്ങൾ അറിയണം. പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ച വാചകം ഞാൻ നിങ്ങൾക്ക് ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചൊരു വാചകമാണ്. അറിയണേ, തീർച്ചയായും അല്ലാഹുവിന്റെ വലിയുകൾ, ലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ, അവർക്ക് ദുഃഖമില്ല, ഭയമില്ല,
അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൽ, അവർ വിശ്വസിക്കുകയും അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിതം നയിക്കുകയും ചെയ്യുന്ന ആളുകളാണ്. പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. ഇനി നിങ്ങൾ കേട്ടോളൂ, പണ്ഡിതന്മാർ ഇത് വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞ വാചകം അതേ അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ പറഞ്ഞ അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? യഖൂലു തആല അല്ലദീന സദഖുല്ലാഹു വറസൂലഹു വമാ ജാഅ ബിഹി മിൻ ഇൻദില്ലാഹി വകാനൂ യത്തഖൂനല്ലാഹ ബിഅദാഇ ഫറായിദിഹി വജ്തിനാബി മആസീ. ആരാണടോ ഒലി എന്ന് ചോദിച്ചാൽ അതിന്റെ വിശദീകരണം ഷൈഖുൽ മുഫസ്സിർ ഇബ്നു ജരീർ തബരി റഹിമഹുല്ലാ തന്റെ തഫ്സീറു തബരിയിൽ രേഖപ്പെടുത്തുന്ന വാചകമാണ്. അല്ലദീന സദഖുല്ലാഹ വറസൂല, അല്ലാഹുവിനെയും റസൂലിനെയും വാസ്തവമാക്കുന്ന അംഗീകരിക്കുന്നവരാണ്. വമാ ജാഅ ബിഹി മിൻ ഇൻദില്ലാ, അല്ലാഹുവിന്റെ റസൂല് കൊണ്ടുവന്നതല്ല, അത് അല്ലാഹുവിൽ നിന്നാണെന്ന് വിശ്വസിക്കുന്നവരാണ്. വകാനൂ, അതോടൊപ്പം അവർ യത്തഖൂനല്ലാഹ, അവർ അല്ലാഹുവിനെ സൂക്ഷിച്ചു ജീവിക്കുന്നവരാണ്. ബിഅദാഇ ഫറായിദിഹി, അല്ലാഹു നിർബന്ധമാക്കിയ കാര്യങ്ങൾ കൃത്യമായി അനുഷ്ഠിച്ചുകൊണ്ട്. വജ്തിനാ ബിമഅസീ, അല്ലാഹുവിന് എതിരായി പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് വർജിച്ചുകൊണ്ട് അല്ലാഹുവിൽ സമ്പൂർണമായും സൂക്ഷിച്ചു ജീവിതം നയിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ വലിയുകളെന്ന് പറഞ്ഞാൽ. കണ്ടോ, അങ്ങനെ വിലായത്ത് പെട്ടെന്ന് കിട്ടുന്നൊന്നുമല്ല, ഘട്ടം ഘട്ടമായി പണിയെടുത്ത് പ്രയാസപ്പെട്ടു നേടിയെടുക്കുന്ന പദവിയാണത്. അല്ലാഹു പ്രത്യേകമായി തെരഞ്ഞെടുക്കുന്നതാണ് നുബുവത്ത്. അത് മനുഷ്യൻ സ്വന്തമായി പ്രയത്നിച്ചെത്തുന്ന പദവിയല്ല. മനുഷ്യന് സ്വന്തമായി പ്രയത്നിച്ചെത്തിയാൽ എത്താവുന്ന പദവിയാണ് വിലായത്തിന്റെ പദവി. അത് ഒറ്റയടിക്ക് എവിടെങ്കിലും പോയാൽ ഉടനെ ഇങ്ങോട്ട് കത്തിച്ചു കിട്ടണ സാധനമൊന്നുമല്ല. പണ്ഡിതന്മാര് പഠിപ്പിക്കുകയാണ്. പക്ഷേ കേരളത്തിലുടനീളം നിങ്ങൾ പരിശോധിച്ചാൽ അതാ വ്യാജന്മാർ, വിലായത്ത് അവകാശപ്പെടുന്ന ആളുകൾ. ചില ആളുകൾ പറയും എന്തോ ഒന്നുണ്ട്, എന്തൊക്കെയോ ഉണ്ട് എന്ന് പറയും. അതൊക്കെ എന്തൊക്കെയാ ഉള്ളത്? ഇൻഷാല്ലാ ഞാൻ കുറച്ചിങ്ങോട്ട് കഴിയുമ്പോ അത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തി തരും. അപ്പൊ എന്തായാലും പ്രിയപ്പെട്ടവരെ, കറാമത്തിന്റെ സദസ്സുകളൊന്നും വ്യക്തികളൊന്നും പറഞ്ഞുകൊണ്ട് പാവങ്ങളെ പറ്റിക്കുന്ന ആളുകളുണ്ട്. ഇത് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന മതത്തിന്റെ ആശയത്തിന് വിരുദ്ധമാണ്. നോക്കൂ, മഹാനായ മുഹയ്യിദ്ദീൻ ഷെയ്ഖ് റഹിമഹുല്ലാ, ഒരു കാലത്ത് അറിയപ്പെടുന്ന മഹാപണ്ഡിതൻ, മാത്രമല്ല അധപതനത്തിന്റെ അഗാധ ഗർത്തത്തിൽ കടന്ന ഒരു സമുദായത്തിന് കൃത്യമായ ദിശാബോധം നൽകി കൈപിടിച്ച് ആനയിച്ച മഹാരഥനാണ് അബ്ദുൽ ഖാദിർ ജീലാനി റഹ്മത്തുള്ളാഹി അലൈഹി. അവരൊക്കെ വലിയ അല്ലാഹുവിന്റെ ഇഷ്ടപാത്രങ്ങളായ വലിയുകളാണ്. പക്ഷെ പലപ്പോഴും ചില വ്യാജന്മാര് കൂട്ടുപിടിക്ക മൂപ്പരെയാണ്. മൂപ്പരെ കൂട്ടുപിടിച്ചിട്ട് ഞാൻ വലിയ ആളാന്ന് പറയാം, എന്നിട്ടോ ഓന് നിൽക്കാറുണ്ടാവില്ല. ആ ഓരോ സമീപനത്തിലും ആളുകൾ നോക്കുമ്പോൾ മഹാന്മാരായ ഔലിയാക്കന്മാരെ പിൻപറ്റുന്നവരല്ലേ എന്ന ധാരണയാണ്. പക്ഷേ സമ്പൂർണമായും ഇവർ പൈസ മാത്രം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്നവരാണ്. എന്റെ പ്രിയപ്പെട്ട സാധാരണക്കാരോട് ഞാൻ പറയാം, നിങ്ങൾ കാണുന്നതെല്ലാം വലിയ വലിയ കറാമത്തുകളായി നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ച് നിങ്ങളുടെ വിശ്വാസവും പൈസയും പോക്കറ്റടിക്കുക എന്നതാണ് ഇത്തരക്കാരുടെ പ്രവർത്തനം. അവരെ കരുതിയിരുന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വമ്പിച്ച പരാജയം കിട്ടും. എത്രത്തോളം കറാമത്തുകളെ കേരളത്തിൽ അറിയപ്പെട്ടിരുന്ന ഒരു പണ്ഡിതൻ അദ്ദേഹം മരണപ്പെട്ടുപോയി. ആ പണ്ഡിതൻ പറയുന്ന ഒരു വാചകം നിങ്ങൾ ഒന്ന് കേട്ടോളൂ. ഇല്ല, പിന്നെ കറാമത്തുകൾ ധാരാളം കാണും. ഇപ്പൊ മഞ്ഞ കേസതാ, ഒരുത്തന്റെ തലവേദന മാറിയ കറാമത്തായി. എന്താ നിങ്ങൾ പറയണ, അൽഷിഫെ കൊണ്ട് മൗലാനെ കൊണ്ട് ഇന്നിട്ടൊന്നും സുഖമില്ല. ഷെയ്ഖ് ഒറ്റ ഊത്ത അവിടാണ്ട് നിന്ന് ബമ്പാലല്ലേ ഇത്, ഒറ്റ ഊത്തിൽ നിൽക്കാണ്. ഈ ഒരൊറ്റ ഊത്തിലാണ് നിന്ന്, അപ്പൊ അതിൽ കറാമത്തായി.
അതേപോലെ തന്നെ ഓരോ പെണ്ണും മറ്റവരെ കാലിന് ചെറിയൊരു മുറിയുണ്ട്. ഇനി ഷെയ്ഖ് ഇങ്ങനെ നോക്കിട്ട് ഇവിടുത്തെ ഷെയ്ഖിന്റെ വർത്താനല്ലേ അവന് മൊത്തത്തിലാ പറഞ്ഞത്. അപ്പൊ ഒരൊറ്റ നോട്ടം ആ മുറി പോയ വയ്യ കണ്ടില്ല. ഇങ്ങനെ ഓരോരുത്തർക്ക് തലവേദന മാറിയാല് അല്ലെങ്കിൽ ഓന്റെ പൊരെടുക്കാൻ വേണ്ടിട്ട് അതൊക്കെ ശരിയാവോടാ പോയിക്കോ അത് കജിയിൽ വെച്ചു പറഞ്ഞു. പിന്നെ ഉള്ളോടത്ത് നിന്നൊക്കെ കടം വാങ്ങിക്കണ്ട് ഇതുണ്ടാക്കി. അപ്പൊ ആ തന്നതുണ്ടല്ലോ വല്ലാത്ത പൈസയാണ്. കാരണം ഇതോ വാങ്ങിയതൊക്കെ. അപ്പൊ ഇതൊക്കെ കറാമത്തായി കാണുന്നു. കറാമത്ത് വെളിവാകാനാണ് വലിയൊരു കേസുള്ള കാര്യമല്ല. ഈ കുട്ടികൾ ചെറിയ മക്കൾ ഇങ്ങനെ കരയുമ്പോ ആ കരച്ചില് വല്ലാതെ ശല്യാവും എന്ത് ചെയ്യും ആയിട്ടുണ്ടെങ്കിൽ കളിച്ചാൻ വേണ്ടിട്ടുള്ള ഈ PPP കൊടുക്കല് എന്ന മാതിരിയുള്ള ചെറിയ പരിപാടിയാണ് കറാമത്തല്ല ഇസ്തിഖാമത്താ വലിയ മക്കാവ്. ഏറ്റവും വലിയ മക്കാമ് ഇസ്തിഖാമത്താണ് എന്നാണ്. അതില്ലാത്തതിന്റെ കുഴപ്പാ കേൾക്കുന്നതൊക്കെ. ഇസ്തിഖാമത്ത് നഷ്ടപ്പെടുന്നതിന്റെ കുഴപ്പാണ് കേട്ടത്. പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ, എന്താ ഇസ്തിഖാമത്ത് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാചകമുണ്ട്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു, ഫസ്തഖിം കമാ ഉമിർത, ഓ നബിയേ അങ്ങയോട് കൽപ്പിക്കപ്പെട്ട പ്രകാരം അടിയുറച്ചു നിൽക്കൂ നബിയേ, നേരെ ചൊവ്വേ പ്രവർത്തിക്കൂ നബിയേ. ഈ ഇസ്തിഖാമത്ത് നഷ്ടപ്പെടുമ്പോഴാണ്, നേരെ ചൊവ്വയുള്ള പ്രവർത്തനം നഷ്ടപ്പെടുമ്പോഴാണ് വളഞ്ഞ മാർഗത്തിലൂടെ ജീവിതം നയിക്കാനും ജനങ്ങളെ പോക്കറ്റടിക്കാനുമുള്ള ആഗ്രഹം വരുമ്പോഴാണ് ഈ ജാതി കറാമത്തുകളൊക്കെ ജനങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത്. പാപങ്ങളെ പറ്റിക്കുകയാണ്. അതല്ലേ കേരളത്തിലെ ഒരു പണ്ഡിതൻ തന്നെ എടുത്തു പറഞ്ഞത്. നാട്ടുകാര് വിചാരിക്കും സുബ്ഹാനല്ലാഹ് അവിടെ പോയിട്ട് ഓന്റെ തലവേദന മാറിയിക്കുന്നത്. തലവേദന മാറി ശൈഖുങ്ങളെ ഒന്ന് ഊതിയിട്ടേ ഉള്ളൂ. അതിന് മൂപ്പര് പറഞ്ഞ പേര് വെമ്പാലെന്നാ. വെമ്പാലല്ലേ ഒറ്റ ഊത്തിനോട് നിൽക്കാൻ. ഇതൊക്കെ പണ്ഡിതന്മാരെന്ന് പറയുന്ന ആളുകൾ അവര് കാലാകാലം തുറന്നു പറഞ്ഞാൽ പാവങ്ങളെ ആരും പറ്റിക്കൂല. പലപ്പോഴും പണ്ഡിതന്മാരിത് തുറന്നു പറയാൻ മനസ്സ് കാണിക്കുന്നില്ല എന്നതും ആ വിഷയം. എന്തെങ്കിലും ആയിക്കോട്ടെ, അവരെങ്ങനെ നടന്നോട്ടെ, നമ്മളൊരു പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കണ്ട എന്ന് വിചാരിക്കുമ്പോഴാണ് പലപ്പോഴും സമുദായം സമ്പൂർണമായ അർത്ഥത്തിൽ നാശത്തിലേക്ക് പതിച്ചു പോവുക. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വാചകമുണ്ട്, സമുദായത്തിലെ പണ്ഡിതന്മാർ വളരെ കൃത്യമായി സത്യം പറയാൻ അവർ മടി കാണിച്ചാൽ, സത്യം അവർ മൂടിവെച്ചാൽ നാളെ നരകത്തിലേക്ക് അവരെറിയപ്പെടുകയും അതാ നരകത്തിൽ കിടന്നവർ കത്തിയെറിയുകയും അവരുടെ ഇരങ്കുടൽ പൊട്ടിയൊഴുകുന്നത് കാണാമെന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ഇത് തുറന്നങ്ങ് പറയണം, ഇത് തുറന്നു പറയുക എന്നുള്ളതാണ്. അത് അള്ളാഹുവിന്റെ മാർഗത്തിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. അതങ്ങ് പറയുമ്പോ അതിന്റെ പ്രണേതാക്കളും പ്രബോധകരുമായ ആളുകൾക്ക് വെറുപ്പുണ്ടാകും, സ്വാഭാവികം. ആ വെറുപ്പൊന്നും ഇവിടെ പ്രശ്നമല്ല. ഇത് പ്രയാസങ്ങളും പ്രതിബന്ധങ്ങളും വിഷമങ്ങളും ഒക്കെ ധാരാളം സഹിച്ചു കടന്നു വന്നവരാണ് മുസ്ലിമീങ്ങൾ. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായി മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ ആശയം, പ്രവാചകന്മാർ പഠിപ്പിച്ച പ്രബോധനം, അത് കൃത്യമായി ജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതുണ്ട്. അപ്പൊ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന ആശയമുണ്ടല്ലോ, ആ ആശയം സഹാബത്തിന്റെ നടപടിക്രമങ്ങളിലൂടെ നമുക്ക് വരച്ചു കാണിച്ചു തന്നു പ്രവാചകന്റെ അനുയായികൾ, താബിഈങ്ങൾ, ഇമാമുമാർ. വളരെ കൃത്യമായി നമുക്കിത് പഠിക്കാൻ കഴിഞ്ഞു. ഇത് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം. എന്നാൽ പലപ്പോഴും ആളുകളെ തട്ടിപ്പ് നടത്തി രക്ഷപ്പെടുകയാണ് പല ഔലിയാക്കളുടെയും പരിപാടി. ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച ആയത്തുണ്ടല്ലോ, പരിശുദ്ധ ഖുർആൻ സൂറത്ത് യൂനിസിന്റെ 10-ാം അധ്യായത്തിന്റെ 62 മുതൽ 64 വരെ വരുന്ന ആയത്തിന് ഇമാം ഷെയ്ഖുൽ മുഫസ്സിർ ഇബ്നു ജരീർ ത്വബരി റഹിമഹുല്ലാ തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തിയ വാചകം ആരാണ് വലി എന്നുള്ളത്, അത് നിങ്ങളൊന്നും മറന്നു പോകാൻ പാടില്ല. എന്നാൽ ആ ഗണത്തിലേക്ക് ഉയരാത്ത കുറെ ആളുകളുണ്ട്, അവരാണ് പലപ്പോഴും സമുദായത്തെ നശിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ കേട്ടോളൂ കേരളത്തിൽ അറിയപ്പെടുന്ന മറ്റൊരാളുടെ വാചകം. മിന്നാന്നോ മറ്റോ ഞാൻ പേപ്പറിൽ 3-4 ദിവസം മുമ്പ് കണ്ട് ഒരാൾ കേസ് കൊടുത്തിരിക്കുന്നു പോലീസിന്. എന്താ കേസ് കൊടുത്തത്?
യേശുവിട്ട് ഒരു 600,000 രൂപയുടെ സാധനം തട്ടിക്കൊണ്ടുപോയി ഒരു ചങ്ങാതി മന്ത്രവാദിയായിട്ട് വന്ന് മൂപ്പരി 600,000 or 600,000 രൂപയുടെ സംഗതി മൂപ്പര് മന്ത്രവാദിയായിട്ട് വന്ന് ഒരാചാര്യ എടുത്ത് തട്ടി പുരുഷന്റെ ആണുങ്ങളിൽ നിന്ന് നിങ്ങളെ തട്ടിയാ പിന്നെ പെണ്ണുങ്ങളുടെ കാര്യം എന്ന് പറയാനാ തട്ടി മൂപ്പര് പോയിരിക്കുന്നു എന്തെല്ലാം തട്ടിപ്പാട്. ഈ അടുത്തൊരു ദിവസം ഞാൻ കുണ്ടൂർ സ്ഥായിന്റെ മക്ബറയിൽ ഉറൂസിന്റെ പരിപാടിക്ക് വേദം പറയാൻ പോകാൻ നോക്കുമ്പോണ്ട് എനിക്ക് ഫോൺ വരുന്നു. വിദേശത്ത് ഒരു ചെറുപ്പക്കാരൻ വിളിക്കുന്നു, വിളിച്ചിട്ടുണ്ട് പറയുന്നത് എന്റെ നാട്ടിലുണ്ട് ഒരു മന്ത്രവാദിയായിട്ടൊരു മുസ്ലിയാര്, ആ മുസ്ലിയാര് ഞാനില്ലാത്ത സമയത്ത് എന്റെ വീട്ടിൽ പോയി ഉറങ്ങിക്കളഞ്ഞു എന്നാണ്. ഞാൻ വല്ലാതെ വിഷമിച്ചു പോയി. ഒരു ആണുങ്ങളില്ലാത്ത പൊരയിൽ ഒരു മുരാരി ഒരു കിടന്ന് ഉറങ്ങിയേ ഇത് തോന്നിയാസോ നേരെ പേര്. എന്ത് ചികിത്സക്കാരനാണെങ്കിലും സ്ത്രീകളെ നിങ്ങൾ സ്വീകരിക്കരുത്, നിങ്ങൾ വിശ്വസിക്കരുത്. അള്ളാഹുവിനെ തഖ്‌വ ചെയ്ത് ജീവിക്കണം, അള്ളാഹനെ ഭയപ്പെട്ട് ജീവിക്കണം. അപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ലാത്ത ആശയങ്ങളുമായി മുന്നോട്ട് പോകുന്ന ആളുകൾക്ക് അനുഭവിക്കേണ്ടി വരുന്ന വിഷയങ്ങളായതൊക്കെ ഇതൊക്കെ കേരളത്തിലെ പണ്ഡിതന്മാര് തുറന്നു പറയാ, മനസ്സിലായോ? കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങളാണിത്. ആ നടക്കുന്ന കാര്യങ്ങൾ കേരളത്തിലെ പണ്ഡിതന്മാർ ഇപ്പോൾ തുറന്നു പറയുകയാണ്. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട്, ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. എത്രത്തോളം കേട്ടല്ലോ നിങ്ങള്, അതാ ഒരാളുടെ വീട്ടിൽ പോയി കിടന്നുറങ്ങവരെ ചികിത്സയുടെ പേരിൽ അന്യവന്റെ വീട്ടിൽ വരെ കയറിപ്പോകുന്ന അവസ്ഥയിലേക്ക് സമുദായത്തിലെ ആളുകളുടെ അടുത്തേക്ക് എത്തിപ്പെടുന്ന രൂപത്തിൽ നമ്മൾ കാഴ്ച കാണുന്നു. പണ്ഡിതന്മാരത് ജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ കണ്ടോ, അതുപോലെ തന്നെ പാവപ്പെട്ട ജനങ്ങളുടെ പൈസ പോക്കറ്റടിക്കുന്നു, ലക്ഷക്കണക്കിന് ഉറുപ്പിക തട്ടിക്കൊണ്ടുപോകുന്ന ആളുകൾ. ഇങ്ങനെ മുസ്ലിം സമുദായത്തിന്റെ വിശ്വാസം നശിപ്പിക്കപ്പെട്ട് അതുപോലെ തന്നെ അവരുടെ സമ്പത്ത് കൊള്ളയടിക്കുന്ന രൂപത്തിൽ ഓരോ സ്ഥലത്തും ഓരോരുത്തരായി കടന്നു വരുന്നു. അങ്ങനെ സമുദായത്തെ പോക്കറ്റടിക്കപ്പെടുന്നു എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. സാധാരണക്കാര് മാത്രമല്ല കുടുങ്ങുക, ചിലപ്പോഴൊക്കെ വിവരമുള്ള ആളുകളും അതിൽ കുടുങ്ങിപ്പോകുമെന്നാണ്. സാധാരണക്കാര് മാത്രമല്ല, ചിലപ്പോ വിവരമുള്ള അഥവാ വിഷയങ്ങളൊക്കെ പഠിച്ച് മുസ്ലിയാക്കന്മാരാകാൻ ശ്രമിക്കുന്ന ആളുകൾ വരെ ചിലപ്പോഴതിൽ കുടുങ്ങിപ്പോകാനുണ്ട്. ചിലപ്പോ കുടുങ്ങിപ്പോകും. പേരോട് അബ്ദുറഹ്മാൻ സക്കാഫി തന്നെ പറയുന്ന ഒരു വാദം കേട്ടോളൂ നിങ്ങൾ. ഒരു പേട് സക്കാഫിയും കുടിയില്ലേ, ആലിന്തറ ഷെയ്ഖ് എന്ന് പറഞ്ഞിട്ട് ഒരാൾ ഇറങ്ങി. എന്താണെന്ന് ഞാൻ വിശദീകരിക്കണില്ല, അത് കേൾക്കുന്നവർക്ക് കൃത്യമായിട്ട് അറിയാം എന്തായിരുന്നു അത്. പക്ഷേ അതിലതാ സനദെടുത്ത് പുറത്തിറങ്ങിയ ഒരു പണ്ഡിതനും അതിൽ കുടുങ്ങിയിട്ടുണ്ട്. അപ്പോ സാധാരണക്കാര് മാത്രമല്ല, ചിലപ്പോൾ വിവരമുള്ളവർ വരെ കുടുങ്ങിപ്പോകും ഇത്തരം സംഗതികളിലെന്ന് അതാ കേരളക്കരയിലുള്ള ആളുകൾ തുറന്നു പറയുകയാണ്. ഇവിടെയാണ് മുസ്ലിമീങ്ങളെ അള്ളാഹുവിന്റെ ഖുർആൻ പഠിപ്പിച്ച വാചകവും അതിന് പണ്ഡിതന്മാർ പറഞ്ഞ വിശദീകരണവും പഠിക്കേണ്ടത്. അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ. ആരാണ് വലിയ ശൈഖ് എന്നൊക്കെ പറയാൻ പറ്റുന്നയാള്? സമുദായത്തിൽ ഉന്നതനായി വരുന്ന സാധാരണക്കാരിൽ നിന്ന് വ്യത്യസ്തനായി ഒരു വലിയാണെന്ന് പറയാൻ പറ്റുന്ന ആള് അവരാരാ? അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ. വിശ്വസിക്കുകയും അല്ലാഹുവിനെ സൂക്ഷിച്ചു ജീവിക്കുകയും ചെയ്ത ആളുകളാണ് എന്ന് പറഞ്ഞാൽ അല്ലദീന സദഖുല്ലാഹ, അല്ലാഹുവിനെ സത്യസന്ധമായി അംഗീകരിച്ചവരാണ്. വറസൂലഹു, അല്ലാഹുവിന്റെ റസൂലിനെയും. വമാ ജാഅ ബിഹി മിൻ ഇൻദില്ലാ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നതെല്ലാം അല്ലാഹുവിൽ നിന്നാണെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്ന ആളുകൾ അവിടെ മാത്രമല്ല, വകാനൂ യത്തഖൂനല്ലാഹ്, അവർ അല്ലാഹുവിൽ തഖ്വ ചെയ്ത് ജീവിക്കുന്നവരാണ്. ബിഅദാഇ ഫറായിദിഹി വജ്തിനാ ബിമഅസീഹി, അല്ലാഹു നിർബന്ധമാക്കിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അല്ലാഹു വിരോധിച്ച കാര്യങ്ങൾ, അവനോട് എതിര് പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ജീവിതം നയിക്കുന്നവരാണ് യഥാർത്ഥ വലിയെന്ന് പരിശുദ്ധ ഖുർആനിന്റെ വിശദീകരണം എഴുതിയ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുകയാണ്. ഇത് തിരിച്ചറിയാൻ മുസ്ലിമീങ്ങൾക്കാവണം. ഇത് തിരിച്ചറിയാൻ മുസ്ലിമീങ്ങൾക്ക് ആകാത്തത് കൊണ്ടാണ്
പല തന്ത്രങ്ങളിലും കുതന്ത്രങ്ങളിലും അവർ കുടുങ്ങിപ്പോകുന്നത്. വേർതിരിച്ചു മനസ്സിലാക്കാൻ കഴിയാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ സംശയം തോന്നിയാൽ അത്തരം മേഖലകളിലേക്ക് അടുക്കാതിരിക്കണം. നമ്മൾ ഉസ്താദുമാരൊക്കെ പറഞ്ഞു തരലുണ്ട്, ദർസിൽ ഓതുന്ന സമയത്ത് ഉസ്താദ് പറയലുണ്ട്, ഒരു കൊല്ലന്റെ ആലയിൽ കടന്നു ചെല്ലുന്ന ഒരാൾക്ക് അയാൾ അവിടെ ഉലവൂതിക്കൊണ്ടിരിക്കുന്നുണ്ടാകും. അതിങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ കാറ്റ് വരുന്നതനുസരിച്ച് ജ്വലിക്കും അത്. അപ്പോഴാ അവിടെ കിടക്കുന്ന ഇരുമ്പ് കട്ട ഏത്, തീക്കട്ട ഏതെന്ന് വരുന്നവൻ അറിയാൻ കഴിയില്ല. പുറത്തുനിന്ന് നോക്കുന്നവനെ കാണാൻ അറിയാൻ കഴിയില്ല അതേതാണ് ഇരുമ്പ് കട്ട, ഏതാണ് തീക്കട്ട. അതേസമയത്ത് ഉലയൂതുന്ന കൊല്ലനറിയാം തന്റെ മുന്നിലിൽ കിടക്കുന്ന കനൽക്കട്ടകളിൽ ഏതാണ് ഇരുമ്പ് കട്ട, ഏതാണ് തീക്കട്ടയെന്ന് വ്യക്തമായും വേർതിരിച്ചറിയാൻ കഴിയും. പ്രിയപ്പെട്ട സാധാരണക്കാരെ, നിങ്ങളുടെ മുന്നിലേക്ക് ഒരാൾ വന്നാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് പെട്ടെന്ന് അറിയാൻ കഴിയില്ല. അതേസമയത്ത് പണ്ഡിതന്മാർക്ക് അറിയാൻ കഴിയും, വിവരമുള്ളവർക്ക് അറിയാൻ കഴിയും, കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലായവർക്ക് അറിയാൻ കഴിയും. അറിയാനുള്ള മാനദണ്ഡവും ഖുർആൻ പഠിപ്പിച്ചു തന്നു, പണ്ഡിതന്മാരത് പഠിപ്പിച്ചു തന്നു. അത് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ വലിയ ആപത്തിൽ നിങ്ങൾ പെട്ടുപോകും കേട്ടോ. കേരളത്തിൽ എത്ര എണ്ണത്തിനെ എങ്ങനെ പിടിച്ചിട്ടുള്ളത്? കേരളത്തിൽ എത്ര എണ്ണം പിടിച്ചതാ? കേരളത്തിലെ ഒരു വാർത്താ ചാനൽ പുറത്തുവിട്ട ഒരു 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 സിദ്ധന്റെ കഥ കേട്ടോളൂ നിങ്ങൾ. സ്വദേശി അൻവർ സാദത്തിനെയാണ് പോലീസ് പിടികൂടിയത്. ഇയാളുടെ സഹായിയെ നാട്ടുകാർ ഓടിച്ചിട്ട് പിടികൂടി. വ്യാജനെതിരെ CPM പ്രവർത്തകർ മാർച്ച് നടത്തി. വിട്ടുമാറാത്ത തലവേദന ചികിത്സിക്കാനായി കോഴിക്കോട് നിന്നെത്തിയ മുസ്ലിം യുവതിയാണ് അൻവർ സാദത്ത് ശാരീരികമായി പീഡിപ്പിച്ചത്. യുവതിയുടെ പരാതിയെ തുടർന്നാണ് ഇയാൾ പോലീസ് പിടിയിലാകുന്നത്. ഇത് മൂന്നാം തവണയാണ് യുവതി ചികിത്സ തേടി അൻവർ സാദത്തിന്റെ അടുത്തെത്തുന്നത്. ഇന്നലെ തുടർ ചികിത്സയ്ക്കായെത്തിയ യുവതിയെ ഇയാൾ പീഡിപ്പിക്കുകയായിരുന്നു. വിവരം പുറത്തു പറഞ്ഞാൽ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി. മാനസികമായി തകർന്ന യുവതി വീട്ടുകാരെ വിവരം അറിയിക്കുകയായിരുന്നു. യുവതിയുടെ വീട്ടുകാർ സംഘടിച്ചെത്തി അൻവർ സാദത്തിന്റെ വീട് അടിച്ചു തകർത്തു. തുടർന്ന് പടിഞ്ഞാറത്തറ പോലീസ് അൻവർ സാദത്തിനെ അറസ്റ്റ് ചെയ്തു. പടിഞ്ഞാറത്തറ പോലീസ് സ്റ്റേഷനിൽ ഇതിനു മുമ്പ് ഞങ്ങൾ 10-50 ആളുകൾ ഉൾപ്പെട്ടിട്ട് ഒരു പരിശോധന കൊടുത്തിട്ടുണ്ടായിരുന്നു, ഒരു മാസ് പെറ്റീഷൻ. അൻവർ സാദത്ത് ഇയാളുടെ ബാപ്പയിൽ നിന്നും കിട്ടിയ പുസ്തകത്തിൽ നിന്നാണ് മുറിവൈദ്യം പഠിച്ചതെന്ന് പോലീസിനോട് പറഞ്ഞു. പാലോളി മജീദ്, ഉമായിബ് എന്നീ സഹായികൾ വഴിയാണ് അന്യജില്ലകളിൽ നിന്നും ഇയാൾ രോഗികളെ എത്തിച്ചിരുന്നത്. ഇയാളുടെ സഹായികളെ നാട്ടുകാർ ഓടിച്ചിട്ട് പിടികൂടുകയായിരുന്നു. ജാതിഭേദമന്യേ പകലും രാത്രിയിലും രോഗികൾ വരുന്നത് കാരണം സമീപവാസികൾക്കും ഈ ചികിത്സാ കേന്ദ്രം ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്നു. പീഡനത്തിനിരയായ യുവതി മാനന്തവാടി ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇത്തരത്തിൽ മുൻപും ഇയാൾക്കെതിരെ ആരോപണങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും പോലീസ് നടപടിയെടുത്തില്ലെന്ന് നാട്ടുകാർ കുറ്റപ്പെടുത്തുന്നു. ഒരു 6 മാസം മുമ്പാണ് എന്റെ ഓർമ്മ, ഒരു 10-18 വയസ്സുള്ള ഒരു മുസ്ലിം കുട്ടി ഇയാളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടി ഓടിയ കുട്ടി നേരെ അക്കരെ വരെ ചെന്ന് ഞങ്ങൾ പ്രദേശങ്ങൾ കണ്ടിട്ടുണ്ട്. പിന്നെ ഈ കുട്ടീനെ കുറിച്ച് ഒരു വിവരമില്ല. ആ കുട്ടീനെ കൂട്ടി പരാതി കൊടുപ്പിക്കാൻ വേണ്ടിട്ട് എല്ലാവിധ ശ്രമം ഞങ്ങൾ നടത്തിയെങ്കിലും ഒന്നും അതിനെ കുറിച്ച് ഒരു വിവരം കിട്ടിയിട്ടില്ല. ഏഷ്യാനെറ്റ് ന്യൂസ്, വയനാട്. കേട്ടോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് ചില ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല, കേരളത്തിൽ വ്യാപകമായി നാം കാണുന്നതാണ്. ഓരോ മൂലയിലും ഓരോ സിദ്ധന്മാർ മുസ്ലിം സമുദായത്തെ ചൂഷണം ചെയ്തുകൊണ്ട് അവരുടെ വിശ്വാസത്തെയും ആചാരങ്ങളെയും പോക്കറ്റടിച്ചുകൊണ്ട് സജീവമായി നിലനിൽക്കുന്ന ആളുകൾ. സമുദായം ഉണർന്ന് ചിന്തിക്കാത്തത് എന്തേ? ഇതാണ് മുജാഹിദികൾ രംഗത്ത് വന്ന് ജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. ഇത് റസൂലുള്ള പഠിപ്പിക്കാത്ത ആശയമാണ്, സ്വഹാബത്ത് പഠിപ്പിക്കാത്ത ആശയമാണ്. കേരളക്കരയിൽ അറിയപ്പെടുന്ന രണ്ട് സമസ്തകൾ, സമസ്ത കേരള ജമിയത്തുൽ ഉലമയും സമസ്ത കേരള സുന്നി ജമിയത്തുൽ ഉലമയും സമസ്ത അന ജമിയത്തുൽ ഉലമയും ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമയും എന്നറിയപ്പെടുന്ന കേരളത്തിലെ ബഹുഭൂരിപക്ഷം പണ്ഡിത സംഘടനകളെല്ലാം ശക്തമായ നിലപാടെടുത്താൽ ഇത്തരം കേന്ദ്രങ്ങളെയൊക്കെ തകർത്ത് തരിപ്പണമാക്കാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, നിങ്ങളറിയണം, കണ്ടോ, ഭൂരിപക്ഷം ആളുകളും തട്ടിപ്പിനിരയായിട്ടുണ്ട്, പക്ഷെ പുറത്തു പറയൂല. എന്താ കാര്യം? ഞാൻ അഹമുക്കായ ഒരു ആട്ടുകാരെ കൊണ്ട് അറിയിക്കണം എങ്ങനെയാന്ന് ചോദിച്ചിട്ടുണ്ടായിരിക്കണോ? ഞാൻ പോയിട്ട് കുടുങ്ങിയല്ലോ, നാട്ടിലെ മുമ്പ് വലിയ ആളായിട്ട് നടന്ന ഞാൻ പോയി കുടുങ്ങിയല്ലോ എന്ന് നാട്ടുകാരറിഞ്ഞ നാണക്കേടല്ലേ ചോദിച്ചിട്ടുണ്ടായിരിക്കണം. അതേസമയത്ത് വേറെ ഏതെങ്കിലും രൂപത്തിൽ പിടിക്കപ്പെട്ടാലോ അപ്പൊ പറയും ആ ഞങ്ങൾക്കും അങ്ങനത്തെ അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് പറയും. ഇതൊരു അൻവർ സാദത്തിന്റെ ചരിത്രമല്ല, കേരളക്കരയിൽ ധാരാളം ആളുകൾ അപ്രകാരം ഉണ്ടായിട്ടുണ്ട്. ഇത്തരം ആളുകളുടെ വിവരം അന്വേഷിച്ചു നോക്കുമ്പോൾ ഒരു വിവരം ഉണ്ടാവില്ല.
വിവരമുണ്ടായില്ല. പാവങ്ങളെ പറ്റിക്കാൻ എളുപ്പട്ടോ, ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം. ഞാൻ 10 വർഷം ദർസിൽ ഓടി, 2 വർഷം കോളേജിലും പഠിച്ചു, മനസ്സിലായോ? എന്നിട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ചെറുപ്പം മുതൽ ദർസിൽ ഓതുന്ന സമയം, ദർസിൽ ഓതാൻ തുടങ്ങിയ 2ാമത്തെ വർഷം മുതൽ മന്ത്രവാദം ചെയ്തു തുടങ്ങിയ ആളാ ഞാൻ. 2ാമത്തെ വർഷം മുതൽ, മനസ്സിലായോ? ശരിക്കും അങ്ങനെ ചെയ്തു തുടങ്ങിയതാണ്. അത് ശരിക്കുള്ള മന്ത്രവാദി ഞാനല്ല കേട്ടോ, അത് നിങ്ങൾ പഠിച്ചോളി, അത് ഞാനല്ല. തെക്കൻ കേരളത്തിൽ അറിയപ്പെടുന്ന PM അബൂബക്കർ മുസ്ലിയാർ, അദ്ദേഹം മജ്‌ലിസു സഖാഫത്തി സുന്നിയ എന്ന സ്ഥാപനം നടത്തി ഈ അടുത്ത കാലത്ത് മരണപ്പെട്ടു പോയതാണ്. ആ ഉസ്താദിന്റെ കീഴിലാണ് ഈ പരിപാടി ആദ്യം തുടങ്ങിയത്, മനസ്സിലായോ? അപ്പൊ ഞാനല്ല മന്ത്രവാദി, ഉസ്താദാണ്, ഞാൻ കയ്യാളാണ്. അങ്ങനെ തുടങ്ങി ഓരോ സ്ഥലത്തും. ഇവിടെ ലാസ്റ്റ് ഞാൻ ഓതിയത് കേരളത്തിൽ ഓതിയത് വളാഞ്ചേരിക്കടുത്ത് മുക്കിലിപ്പിടിക പേരശ്ശന്നൂരൻ, അവിടെ വളപുരം ഖാളി അലിഫൈസിയുടെ ശിഷ്യനായിട്ടാണ് ഞാൻ ഓതിയത്. ശംസുലുള്ള മൈക്ക് അബൂക്കർ മുസ്ലിയാരുടെ നേരെ ശിഷ്യനാണ് അദ്ദേഹം. അങ്ങനെ അവിടെ വെച്ചുമൊക്കെ എത്രത്തോളം മിക്കവാറും തൽസമാത്തിന്റെ കിതാബുകൾക്ക് എനിക്ക് ഇജാസത്ത് ഉണ്ട്. മുജറബാത്തു ദൈറബി എന്ന കിതാബ് അസ്മാഇന്റെ കിതാബാണ്. ഒരുപക്ഷെ ഇവിടെ ഉസ്താദുമാരോട് ചോദിച്ചറിയാൻ പറ്റും. മുജറബാത്തു ദൈറബി എന്ന കിതാബ് അസ്മാഇന്റെ കിതാബാണ് എന്ന് പറഞ്ഞാൽ തൽസമാത്തിന്റെ പുസ്തകം. ആ കിതാബിന് എനിക്ക് ഇജാസത്ത് തന്നയാള് കക്കിടിപ്പുറം അബൂബക്കർ മുസ്ലിയാരാണ്. കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു വലിയാണെന്ന് സമസ്തക്കാർ അംഗീകരിക്കുന്ന ആളാണ്. മാത്രമല്ല പാമ്പിന് ചികിത്സിക്കാൻ, പാമ്പിന്റെ വിഷത്തിനെതിരെ മന്ത്രിക്കാനുള്ള ഇജാസത്തുന്നത് എന്റെ കോളേജിലെ ഹസരത്ത് അഷ്റഫ് അലി ഹസരത്താണ്. അത് എന്റെ കയ്യിലുണ്ട്. മാത്രമല്ല മംബൂസുൽ ഹിക്മ, ശംസുൽ മആരിഫുൽ കുബറ തുടങ്ങുന്ന തൽസമാത്തിന്റെ കിതാബുകളൊക്കെ ഇതൊക്കെ മനസ്സിലാക്കിയിട്ടാണുള്ളത്. അതുകൊണ്ട് ഞാൻ പറയണത് മക്കളെ, നിങ്ങൾക്ക് തിരിഞ്ഞില്ലെങ്കിലും എനിക്ക് തിരിയുമെന്ന് ഞാൻ പറഞ്ഞതാണ്. നിങ്ങൾക്കൊരു കാര്യം തിരിഞ്ഞിട്ടില്ലെങ്കിലും എനിക്ക്